നിങ്ങൾ ഇപ്പോൾ കാണാതെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കടിക്കാൻ കഴിയില്ല. ഇപ്പോൾ പഠിച്ചാലോ പഠിക്കാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിലെ ഒരു എന്താ പറയുക, ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വൈസ് ആയിരിക്കും. ഭയങ്കര ഉപകാരം അതൊക്കെയാണ്. നെഹ്റു പഠിക്കുന്ന ഒരാൾ അൽഫിയ പഠിച്ചാൽ എങ്ങനെയാണ്, അതുപോലെയാണ് മോമിനായ മനുഷ്യനെ അതിക്ക പഠിക്കുന്നത്. ഒരു നെഹ്റു പഠിക്കുമ്പോൾ അത് ഒരുപാട് അറബി ഗ്രാമറുകൾക്ക് ഒരുപാട് കിതാബുണ്ട്, പക്ഷെ അൽഫിയ വേറിട്ടൊരു സംഭവമാണ്. എന്താ അൽഫിയയുടെ പ്രത്യേകത, 1000 ബെയ്ത്തായിട്ട് അറബി ഗ്രാമറുകൾ 1000 ബെയ്ത്താക്കി മാറ്റിയിരിക്കുക. ബെയ്ത്തിനൊരു സ്വഭാവമുണ്ട്, നമ്മൾ എന്താണെങ്കിലും പെട്ടെന്ന് തലേക്ക് വരും. ഒരു ഗദ്യം നമ്മൾ ആവർത്തിച്ച് പഠിക്കൂല, പക്ഷെ പദ്യം ആവർത്തിച്ച് പഠിക്കും. അപ്പം അത് അങ്ങനെ തന്നെ വരും. എന്തിനും എന്തിനും ഒരു ഒരു ഗ്രാമറോട് പറഞ്ഞാൽ നിങ്ങൾ ഗ്രാമർ പേക്കുമ്പോൾ തന്നെ അവിടെ ഗ്രാമർ ഓർമ്മ വരും. നേരെ പക്ഷെ ഗദ്യം ഓർമ്മ വരില്ല, പദ്യം ഓർമ്മ വരും. അതുകൊണ്ട് ഇത് അതിക്യ കാണാതെ പഠിക്കാനുള്ള ഒരു സുവർണാവസരം. അതിക്യ ഭയങ്കര സംഭവമാണ്. അതിക്യ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിൻ്റെ അർത്ഥം? ബുദ്ധിമാന്മാരെന്നാണ്. റക്കിയ ബുദ്ധിമാൻ, അതിക്യ ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർക്ക് ഇത് വേണം, അവരെ കൂടെ കൊണ്ടു നടക്കണത്, അതാണ് അതിക്യ. റക്കിയൻ്റെ ബഹുവചനമാണ് അതിക്യ. റക്കിയ ബുദ്ധിമാൻ, അതിക്യ ബുദ്ധിമാന്മാർ. ആ പട്ടികയിൽ നമ്മൾ പഠനമെങ്കിൽ ഇത് കാണാൻ പഠിക്കണം. അടുത്തവർ ൂല فإن بطلي تبعفلة أو صحبة في مجلس فتداركن مخربلا فقنع بترك المشتهى والفاخر من مطعم وملابس ومنازلا من يطلب ما ليس يعنيه فقد فات الذي يعنيه من غير ائتلا وزهد وذا فقد علاقة قلبك بالمال لا فقد له تكو عقلا والزهد أحسن منصب بعد التقى وبه ينال مقام أرباب العلا ومحب الدنيا قائل أين الطريق أين الخلاص كمسكر شرب الطلا وترك من الأزواج مما سعرت في طاعة واخترع زوبا فاضلا لسلامه الدنيا خصال اربع وفر لجهل القوم من قد جهلا وتكون من سيب اللناسي يائسا ولسيب نفسك للناسي باذلا وتعلم علما يصحح طاعه وعقيده ومزكي القلب سقلا هذه الثلاثه فرض عين فعرفا واعمل بها تحصل نجاة واعتلا حفظ على سنن وآداب نتت مغثورة عن خير من جاء مرسلا إن التصوف كله له فهو الأدب ومن العوارف فطلبا هو عولا إذ ذا دليل على الطريق إلى الليلة إلا متابعة الرسول المكملا في حاله وفعاله ومقاله وطريق كل مشايخ قد قيدت بكتاب ربه والحديث تأصلا وتوكلا متجردا في رزقك ما ساين തന്നെ വണ്ടി എന്ന തോന്നുന്നു
ഇതെന്ന് അത്ര വരെ ആകണം, എന്നാലേ നാല് ക്ലാസ് കൊണ്ട് ഇത് തീരുള്ളൂ. ആ ലാസ്റ്റുള്ള രണ്ട് പേര് ഒറ്റടിക്ക് ഒന്നുകൂടി വഖഹിൽ നീ സൂക്ഷിക്കണം. ദവാമൻ നിത്യമായിട്ട് ബിൽ മുഹാസബ, മുഹാസബ ചെയ്യുക. അതായത് നീ നിന്നെ തന്നെ വിചാരണ ചെയ്യണം. അതിനാ മുഹാസബ എന്ന് പറയാം. അല്ലാത്ത എങ്ങനെയുള്ള മുഹാസബയാണ് തൻഹാ, അത് നിന്നെ തടയും. തക്സീറൻ ചറ, നടന്ന ഒരു വീഴ്ച ഇനി നടക്കുന്നതിനെ തൊട്ട്. വത്തസാഹുലൻ, ഒരു നിസ്സാരത്വം വൽക്കരിച്ചത് ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കലിനെ തൊട്ടു. അതായത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നീ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിലോ ഒരു വീഴ്ച നിന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്തുപകരിക്കും? മുഹാസബ ഉപകരിക്കും. മുഹാസബ എന്ന് പറഞ്ഞാൽ അർത്ഥം പറയും. എന്താ മുഹാസബ പറഞ്ഞാൽ? വീണ്ടും വിചാരണ നടത്തുക. ആരെ തന്നെ? സ്വന്തം നഫ്സിന്. എന്തേലും ചെയ്ത് ശരിയായോ? ഒരു ദിവസം വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ജഡ്ജിയാകുക. ആരുടെ മുന്നിൽ? നമ്മളെ മുന്നിൽ നമ്മൾ തന്നെ ജഡ്ജിയാകുക, നമ്മൾ തന്നെ പ്രോസിക്യൂട്ടറാകുക, നമ്മൾ തന്നെ വക്കീലാവുക. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നിട്ട് ന്യായം ആര് വിധിക്കുക? ന്യായം അള്ളാഹിൻ്റെ നിയമത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് ന്യായം നമ്മളെ വിളിക്കുക. ഇതൊന്ന് ചെയ്തേ ശരിയായില്ല. ഇത് എന്തൊരു വർത്തമാനം അയാളോട് പറഞ്ഞത് എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇനി മേലാൽ ആ വീഴ്ച പിന്നെ ആവർത്തിക്കൂല. അപ്പോൾ ആരെന്നെയാണ് ജഡ്ജി? ആരെന്നെയാണ് ജഡ്ജി? കാണാതെ പഠിക്കാൻ കഴിഞ്ഞവർ മാത്രം എടുത്താൽ മതി. വലിയ വലിയ ആളുകളാണ് നടക്കേണ്ട, കാണാതെ പഠിക്കൽ നിർബന്ധം. അല്ല, ഇത് നിങ്ങൾക്ക് ഭയങ്കര ഉപകരിക്കും. ഇത് നിങ്ങൾക്ക് ഉപകരിക്കും പോലെ നിങ്ങൾക്ക് വേറൊന്നും ഉപകരിക്കൂല. എവിടെ നമ്മൾ ആയത്ത് നിർത്തിയത്? ഇന്ന അസ്ഹാബൽ ജന്ന, അത് തന്നെയാണ്. ഇതാണ് അസ്ഹാബൽ ജന്ന. ഇതിൽ പറഞ്ഞ് നടപ്പിലാക്കിയ സ്വർഗക്കാരാവുമ്പോൾ എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത് ഖുർആൻ ഹദീസിൻ്റെ സംക്ഷിപ്തമാണ്. ഭയങ്കര കിതാബാണ്. അത്രല്ലേ ഉള്ളൂ ഇതെന്താ മുതൽ. പിന്നെ നീ കണ്ണിനെ സൂക്ഷിക്കുന്നത് കൊണ്ടും വല്ലിസാനി നാവിനെയും വസായിരിൽ അള്ള മറ്റുള്ള അവയവങ്ങൾ സൂക്ഷിക്കുന്നത് കൊണ്ടും ജമിയാൻ മുഴുവൻ അവയവങ്ങളെയും ഫജ്ഹദൻ നീ അധ്വാനിക്കണം. അതായത് കണ്ണിനെയും നാവിനെയും മറ്റുള്ള അവയവങ്ങളെയും പരമാവധി സൂക്ഷിച്ച് നീ അധ്വാനിക്കണം. ലാ തക്സല, ഈ വിഷയത്തിൽ ഒരിക്കലും നീ മടി കാണിക്കരുത്. മനസ്സിലായില്ല? ഒരിക്കലും മടി കാണിക്കരുത്. കണ്ണിനെ ഒരു സെക്കൻഡ് വിട്ടുകൊടുക്കരുത്. എപ്പോഴും ആര് പിടിക്കണം? നഫ്സ് പിടിക്കണം. ഏത് നഫ്സ്? മുസക്കയായ നഫ്സ്. എല്ലാ നഫ്സും അല്ല. നഫ്സ് തസ്കിയത്ത് എന്താ ലാസ്റ്റ് പറയുന്നുണ്ട്? എല്ലാ നഫ്സിനെയും പറ്റില്ല. ഇന്ന നഫ്സല അമ്മാറത്തു ബിസൂ, അമ്മാറ ലവ്വാമ, അങ്ങനെ കുറെ നഫ്സ് ഉണ്ട്. ആ നഫ്സ് കാട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ച് കളയുന്നതാണ്. അത് നമ്മൾ സവാള എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ വാങ്ങുന്ന ആ തൊലിമ നമുക്കൊന്നും പറ്റൂല. അങ്ങനെ കുറെ തൊലി എന്ത് ചെയ്യണം? പൊളിച്ച് കളയണം. പിന്നെയാണ് യഥാർത്ഥ തൊലി കിട്ടുക. അതെന്തോ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം കിട്ടുന്ന സാധനം അല്ല അതിന്. ഇപ്പൊ നമ്മൾ കോഴിമുട്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവരുന്നതും എണ്ണുന്നതും അതിന്റെ തോടുമ പിടിച്ചിട്ടാണ്, തൂക്കി കൊണ്ടുവരുന്നതും അതാണ്. പക്ഷേ ഈ സാധനം പിന്നെ വലിച്ചെറിയാണ്. നമ്മൾ കാണാത്ത സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാണുന്ന കൈ പിടിച്ച് കൊണ്ടുവന്ന സാധനവും അല്ല അല്ലേ? പറയേ. അങ്ങനെ കണ്ടെന്ന സാധനം വലിച്ചെറിയാം, എന്നിട്ട് ഉള്ളത്തെ കാണാത്ത സാധനം ഉപയോഗിക്കണേ. അത് കോഴിമുട്ടയാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണ്. എന്തും നീ കൊണ്ടെന്ന സാധനമല്ല, എൻ്റെ ഉള്ളിലെ സാധനം ഉപയോഗിക്കുക. അത് എനിക്ക് ഉപകരിക്കുക. മറ്റേ വലിച്ചെറിയാനുള്ള സാധനമാണ്. നിന്റെ നഫ്സും അങ്ങനെ തന്നെ. നഫ്സിന് അമ്മാറ ലവ്വാമ അങ്ങനെയൊക്കെയുള്ള നഫ്സുകളുണ്ട്. മുമ്പൊരിക്കൽ ഞാൻ കാണിച്ചു തന്നിരുന്നു അല്ലേ? എഴുതി കാണിച്ചു തന്നിട്ടുണ്ട് നഫ്സിൻ്റെ ഏഴവസ്ഥകൾ. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതാത് ആ നഫ്സ് ലാസ്റ്റ് നഫ്സാണ് നഫ്സു റാളിയ റബ്സുൽ മുത്മഇന്ന, റാളിയ മർളിയ മുത്മഇന്ന. ഇതൊക്കെ നഫ്സിന്റെ ഉന്നതമായ അവസ്ഥകൾ. അപ്പോഴാണ് റാളിയ, റാളിയ എന്നാൽ നഫ്സിനെ അള്ളാഹിന് ഇഷ്ടമാണ്. മർളിയ, നഫ്സിനെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അത് റാളിയത്ത് മർളിയ.
നാല് തോടും പൊട്ടിച്ച് കളയാനുള്ളതാണ്. ഒന്ന് നഫ്സിന്റെ ഹവയ, ഹവയ എന്ന് പറഞ്ഞാൽ ലോക്കൽ നഫ്സാണ്. അത് ഏറ്റവും അറായിട്ട മനിത്തഹത ഇലാഹു ഹവ, മനുഷ്യൻ അവനൊരു പടച്ചോൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവന്റെ ഹവയാണ്. പിന്നെ അവിടുന്ന് നഫ്സ് കയറ്റണം. നഫ്സ് തെസ്കിയത്തോണ്ടല്ലാതെ കയറ്റാൻ കഴിയില്ല. അത് മൂന്ന് ജാതിയാണ്, അത് പറയുന്നത് ഇൽമ മൂന്ന് ജാതിയാണ്. ഒന്ന് ഇൽമ ഫിഖാണ്, രണ്ട് ഇൽമ അഖീദയാണ്, മൂന്ന് ഇൽമ തസ്ഗിയത്താണ്. ഈ മൂന്ന് ഇൽമും ഇല്ലെങ്കിൽ രക്ഷപ്പെടില്ല, രാഷ്ട്രീയ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ദിക്ര, ദിക്ര എന്ന് പറഞ്ഞാൽ, ദിക്ര എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന ചിന്ത കൽബിൽ സ്ഥിരപ്പെടലാണ്. പിന്നെ പറയുന്നതും ഓർക്കുന്നതും ഒക്കെ ദിക്റാണ്, അല്ലാതെ പറ്റൂല. ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചെങ്കിൽ ജെ സി ബി കൊണ്ടുപോയിട്ട് അതിന്റെ ഒരു സാധനം ഒരു സ്ഥലത്ത് അതിനാണ് ഇരുത്തണം, എന്നിട്ട് പിന്നെ മാന്തൽ നടക്കുള്ളൂ. മനസ്സിലായില്ലേ? പറയടാ. ആദ്യം ജെ സി ബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഈ മണ്ണ് മാന്തരം വലിയ 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 പൊക്കളിന്റെ സാധനങ്ങൾ ഉണ്ടല്ലോ, ആദ്യം മൂപ്പരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഒരു കാലിമ മൂപ്പരാണ് സ്ഥാപിക്കും, അവിടെ പ്രതിഷ്ഠ നേടും, പിന്നെ മൂപ്പര് മാന്തും. ഇനി ഏത് ജബറൂത്ത് മറിഞ്ഞാലും മൂപ്പരക്ക് പ്രശ്നമല്ല, മൂപ്പര് സ്റ്റാൻഡിൽ സ്ഥാപിത്താണ്. ആദ്യം നഫ്സിനെ കൊണ്ടുപോയിട്ട് അതിന്റെ ഹക്കിൽ കുഴിച്ചിടണം, എന്നിട്ടുള്ളതാണ് യഥാർത്ഥ ദിക്ര്. മറ്റത് ലോക്കൽ ദിക്റാണ്. ആ ദിക്റാണ് ഇന്നിപ്പോ ദിക്ര് ചെല്ലുന്നവരുടെ ഒക്കെ. പക്ഷേ ഇത് ചെയ്ത് ചെയ്ത് എന്ത് ചെയ്യാമെന്നറിയോ, അവൻ അസാ, ഒരു പക്ഷെ അവൻ ആ അവസ്ഥയിലേക്ക് എത്തിയേക്കാം. അങ്ങനെയാണ്. ഒരിക്കലും നഫ്സിന്റെ കാന്റെ പൊളിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ നഫ്സ് നന്നാവൂല. അത് ലാസ്റ്റിലേക്ക് ആ ഭാഗത്തേക്ക് വരും, കുറച്ചു കഴിഞ്ഞാൽ വരും, അവിടത്തേക്ക് എത്തും, നിങ്ങൾ ബേജാറാവണ്ട. ആദ്യം നമ്മൾ ഈ അവസ്ഥയിലേക്ക് കയറുക. ഒന്നാമത്തത് വിചാരണ അടുത്തന്നെ നോക്ക്, നോക്ക്, നോക്ക്. വഖഹി നീ സൂക്ഷിക്കണം ദവാമൻ നിത്യമായി ബിൽ മുഹാസബ, മുഹാസബത്തിനെ കൊണ്ട്. മുഹാസബത്തറാൻ വീണ്ടും വിചാരണം. അല്ലത്തി, എങ്ങനത്തെ മുഹാസബയാണ്, തൻഹാക്ക, അത് നിന്നെ തടയും. തക്സീറം ജറ, വീണ്ടും നടക്കുന്നതിനെത്തോട്ട്. തസാഹുൽ പറഞ്ഞാൽ വലിയ കാര്യത്തെ നമ്മൾ നിസ്സാരാക്കി, വലിയൊരു കാര്യമായിരുന്നു, പക്ഷെ നമ്മളെ നിസ്സാരാക്കി. അന്ന് വൈകുന്നേരം ബി ജു ഉണ്ട് ജാരണ നടത്തിയപ്പോഴാണ് പടച്ചോനെ അയാൾ ആ പറഞ്ഞ് ഞാൻ നിസ്സാരാക്കിയാലോ എന്ന് മനസ്സിലായത്. സത്യത്തിൽ അത് നിസ്സാരമാക്കാൻ പാടില്ല. ഒരു വൈകുന്നേരം നമ്മൾ വീണ്ടും വിചാരണ നടത്തിയാൽ പിന്നെ ഒരിക്കലും അത്തരം കാര്യം നമ്മളിൽ ആവർത്തിക്കില്ല. എപ്പോഴും മഹാസഭ വേണം. മഹാസഭ എല്ലാ വൈകുന്നേരം നടന്നുകൊണ്ടിരിക്കണം. ആ മനുഷ്യൻ ഭയങ്കര ഉഷാറാവും. അല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ നടക്കൂല. പിന്നെ അത് എങ്ങനെ എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ പറയണത് നമ്മൾ ചെയ്യണതും നോക്കി നോക്കി എങ്ങനെ എങ്ങനെ അവിടെ എങ്ങനെ കണ്ണിനെ സൂക്ഷിക്കുന്നത് കൊണ്ടും വല്ലിസ നാവിനെയും പിന്നെ ഒസായിലുള്ള മറ്റുള്ള അവയവങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ട് ജമിയാൻ എല്ലാ അവയവങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ടും ഫജിഅത്ത് നീ അധ്വാനിക്കണം. ലാ തക്സല, ആ വിഷയത്തിൽ ഒരിക്കലും മടി കാണിക്കരുത്. കണ്ണും നാവും പ്രത്യേകിച്ച് പറയാൻ കാരണം എല്ലാ ഖൈറും കൊണ്ടുവരലും കണ്ണും നാവുമാണ്, എല്ലാ ശറും കൊണ്ടുവരലും കണ്ണും നാവുമാണ്. പിന്നെ ാണ് എല്ലാ ആരാധനയുടെയും താക്കോല് തോബയാണ്. തോബല്ലാത്ത ഒരു ആരാധനയും സ്വഹയാവൂല. അള്ളാഹ് നിനക്ക് സ്വഹയാവില്ല. സ്വഹയ് രണ്ട് ലെയറാണ്. നാട്ടുകാരെ മുന്നിലെ സ്വഹയ്, അള്ളാഹിന്റെ മുന്നിലെ സ്വഹയ്. നാട്ടുകാരെ മുന്നിൽ സഹിയായതുകൊണ്ട് ആരെ മുന്നിൽ സഹിയാവൂല? അള്ളാഹിന് സഹിയാവൂല. നാട്ടുകാരെ മുന്നിൽ നിസ്കരിച്ചോ? നിസ്കരിച്ചു. പക്ഷെ അള്ളാഹിനുള്ള നിസ്കാരാവൂല. അങ്ങനെ എങ്കിൽ നിസ്കാരത്തിന്റെ തുടക്കത്തിന് മുതൽ അവസാനം വരെ പിന്നെ എന്തുണ്ടായിരിക്കണം? തോബണ്ടായിരിക്കണം. അതായത് ഇബാദത്ത് എന്നാൽ എന്താ, അക്സാഹായത്തിൽ ഹുളൂഇ, ഇനി കുനിയാനില്ല, ഇനി വണങ്ങാനില്ല, അതിൻ്റെ അവസാനത്തെ വണങ്ങലാണ്. പക്ഷേ ഈ വണങ്ങൽ എവിടെയാണ്? ഈ വണങ്ങൽ അബദിൻ്റെ മനസ്സിലാണ്. റുക്കുഉം സുജൂദും രണ്ട് ഘട്ടത്തിലേ ഉള്ളൂ. ഒരു റുക്കുഉണ്ട്, രണ്ട് സുജൂദും ഉണ്ട്. പക്ഷേ ഇതെന്തിന്? ജസദിന്. എന്നാൽ റൂഹിനോ? റൂഹിന് ഖിയാം മുതൽ സലാം വരെ റുക്കുഉം സുജൂദും അല്ലാതെ ഒന്നുമില്ല. തിരിഞ്ഞിട്ടില്ലല്ലോ, തിരിഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യൻ രണ്ട് സാധന, ഒന്ന് ശരീരവും ഒന്ന് ആത്മാവും. നിസ്കാരത്തിൽ ശരീരത്തിൻ്റെ കുനിച്ചിൽ ഒരു വട്ടം, ഒരു റക്കാത്തിൽ, പിന്നെ സുജൂദ് രണ്ടു വട്ടം അല്ലേ? അങ്ങനെയല്ലേ ഉള്ളത്? ഇത് ജസദിനാ. എന്നാൽ റൂഹിനോ? റൂഹ് തോ കുനിച്ചിൽ കഴിഞ്ഞിട്ടേ തെക്കുബീറത്തുൽ ഇഹ്റാം കെട്ടാൻ പാടുള്ളൂ. ഏതുവരെ ഈ കുനിയൽ വേണം?
സലാം വിടുക. അതായത് കുനിയ എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയി. എന്താ തന്നല്ല ഒരു ഇതാ ഇതാണ് ഇതാണ് ഖുദുഉ്, ഇതാണ് വിനയത്തിൻ്റെ അവസാനം. ഇത് ജസദിനല്ല വേണ്ടത്, എന്തിനാ? റൂഹിന. അതാണ് ഫത്തോബും ഇഫ്താഹു ലികുല്ലി ത്വഅത്തിൻ. ആരാധനയുടെ ചാവി തൗബയാണ്. ഈ തൗബ റൂഹിന. ഇല്ലെങ്കിൽ ആ തൗബ അല്ലാഹു തആല, ആ ത്വഅത്ത് അല്ലാഹു തആല സ്വീകരിക്കില്ല. ഒരു നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൻ്റെ അവസ്ഥ രണ്ടെണ്ണം, ഒന്ന് ഇങ്ങനെ, ഒന്ന് ഇങ്ങനെ. ഇങ്ങനെ നോക്കാൻ പറഞ്ഞ എന്താ, എന്താ ഇപ്പം ഇവിടെ വല്ല സൂചി പോയിട്ടുണ്ടോ? ഇല്ല. നെറ്റിത്തടം അഷ്റഫായ സ്ഥലം, അത് കുനിയണം, അല്ലെങ്കിൽ പറ്റൂല. മനസ്സിലായിട്ടില്ലല്ലോ. ഈ നൃത്തമുണ്ട്, ഇതാണ് പട്ടാളക്കാരൻ്റെ നൃത്തം. ഇതല്ല ആരെ നൃത്തം? നിസ്കാരക്കാരൻ നൃത്തം. നിസ്കാരക്കാരൻ്റെ നൃത്തം കുഞ്ഞിട്ടാണ്, തലതാഴ്ത്യവും കുനിഞ്ഞ്. ഇതെന്താണ്? ഇതെൻ്റെ റൂഹ് പൂർണ്ണമായി സുജൂദിലാണെന്ന് ജസദ് കാണിക്കാണ്. അതാണ് തൗബ. അതായത് എൻ്റെ അടുത്ത് പറ്റിപ്പോയതാ, എൻ്റെ അടുത്ത് പറ്റിപ്പോയതാ എന്ന് ഒരു മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ അവൻ എന്തിൽ പ്രവേശിക്കേണ്ടത്? എൻ്റെ അടുത്ത് കഴിഞ്ഞ കാലത്ത് അബദ്ധം പറ്റിപ്പോയതാണ് എന്നോ എപ്പോൾ വിചാരിക്കണം? തുടക്കം മുതൽ ഒടുക്കം വരെ. അതാണ് സത്യത്തിൽ എന്ത്. അത് നോമ്പ് വെക്കുമ്പോൾ വിചാരിക്കണം. അപ്പം നോമ്പ്, ഈ നോമ്പ് വെക്കൽ എന്താണ്? നോമ്പ് നോക്കൽ രണ്ട് ജാതിയാ. നോമ്പ് അമിതമായി നോൽക്കാൻ പാടില്ല എന്നുള്ളത് ഒരിക്കൽ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്തില്? ബബുർദേല്. എന്നാ നോമ്പ് നോൽക്കണം. ഈ നോമ്പിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം? അവൻ്റെ കയ്യിൽ പറ്റിയ വീഴ്ചക്കുള്ള പരിഹാരമാകണം എന്ത്? നോമ്പ്. അപ്പോൾ നോമ്പിൻ്റെ ചാവി എന്തന്നെയായി? തൗബൈ. എന്തിനാ നോമ്പ് വിളിക്കുന്നത്? എന്തിനാ സുന്നോമ്പിനെ പറ്റി അല്ല പറയണത്, എന്തിന്? സുന്നത്തോമ്പ്. സുന്നത്തോമ്പ് നോക്കുമ്പോൾ എൻ്റെ നീയത്ത് എന്താകണം? പടച്ചോൻ, എൻ്റെ കാലത്ത് കയ്യിൽ ഒരുപാട് അപരാധങ്ങൾ പഴയ കാലത്ത് പറ്റി പോയിട്ടുണ്ട്. അതിന് പരിഹാരമായിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യണത്? പട്ടിണി നടക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ നോമ്പിൻ്റെ ആധാരം എന്തായി? തൗബൈ. ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ ഹജ്ജിന് പേര് കിട്ടലാകരുത് ലക്ഷ്യം. പടച്ചോനെ, ഞാൻ മോശപ്പെട്ടവനാ, ഈ യാത്രയിൽ എൻ്റെ കുറ്റം പരിഹരിച്ചോണം. അപ്പോൾ അതിൻ്റെയും ആധാരം എന്തായി? തൗബൈ. അപ്പോൾ ആ വിവാദത്തിൽ ഏർപ്പെടുന്ന മുമ്പ് തന്നെ അള്ളാഹു തആല അവനെ സ്വീകരിക്കും. അതാണ് ഫത്തൂബും ഇഫ്താഹു ലികുല്ലി ത്വഅ. ഏതൊരു ആരാധനയുടെയും ചാവി എന്തുമല കിടക്കുന്നത്? തൗബമലാണ്. അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ആ ത്വഅത്ത് സ്വഹീഹാവും, അള്ളാഹുവിന്റെ മുമ്പിൽ സ്വഹീഹാവൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായാലേ കുട്ടികളെ? അല്ലെന്ന്. അപ്പോൾ ഈ മനുഷ്യൻ രണ്ടവസ്ഥ ഉണ്ടാവും, മനസ്സിലായി? രണ്ടവസ്ഥ ഉണ്ടാവും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മക്കത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, പരമാവധി നേരം വൈകി പോയിട്ട് നേരത്തെ പെട്ടെന്ന് പോരാ എന്നുള്ളതാവും ഹാജിയാകാൻ ഉദ്ദേശിക്കുന്നവൻ്റെ ലക്ഷ്യം. നേരെ മറിച്ച് കുറ്റുണ്ട് എന്ന് ആഗ്രഹിക്കണോൻ്റെ മുമ്പും അത് ലക്ഷ്യം എന്താണെന്നറിയോ? അടുത്ത ഹജ്ജ് ദിവസമാണ് ഹജ്ജെങ്കിലും ഇപ്പോൾ തന്നെ അവന് കഅബയിലെത്താൻ കുറ്റുണ്ടാവും. കാരണം അടുത്ത ഹജ്ജ് ദിവസം വരെ കരഞ്ഞാലും തീരാത്തത്ര ദോഷം എനിക്കുണ്ട്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം ഇഫ്താഹ് എന്താണ്? അവൻ്റെ അടിസ്ഥാനം എന്താണ്? തൗബയാണ്. മറ്റൊരു അടിസ്ഥാനം പേരാണ്. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതല്ലേ ഞാൻ ഹജ്ജിന് പോയില്ല എന്ന് നോക്കുക. ഒരുത്തന ഹജ്ജിന് വലിയ കുറ്റവാളിയായ ഒരു നാടവനായ മനുഷ്യൻ ഹജ്ജിന് പോകാൻ അപ്പോൾക്ക് അവസാനമാണ് പൂതിയായി. എന്തുകൊണ്ട്? തീരാത്ത കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പഠിച്ചോനെ, അത് ഹജ്ജിന് പോകാനേ തീരുള്ളൂ. എന്നാൽ ഈ മനുഷ്യനെ ഒരിക്കലും ഹജ്ജിന് പോകാനുള്ള പൈസ തൊട്ട് കിട്ടിയതുമില്ല. അങ്ങനെ കുറേ കാലം കരഞ്ഞാൽ മരിച്ചു. എന്നാൽ ഇയാൾ നഫ്സിൻ്റെ റൂഹിൻ്റെ മുന്നിൽ സദാസമയം ഇയാൾ കഅബക്ക് മുന്നിലാണ്. ആരാധന ജഹ്റൻ നടത്തിയിട്ടില്ല, പക്ഷെ സിറൻ ആരാധന നടന്നു പോയിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും അവനെ കബാലയത്തിൻ്റെ മുന്നിലായതായി അള്ളാഹു അവനെ കബൂലാക്കും. മറ്റോനാണ്. അപ്പം എൻ്റെ അടിസ്ഥാനം എന്താണ്? തൗബയാണ്. നോക്കി 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 ഫത്തോബം ഇസ്താഹുലിക്കുല്ലി ത്വഅത്തിൻ. ഏതൊരു ആരാധനയുടെയും ചാവി എവിടെയാണ്? തൗബമലാണ്. ഭയങ്കര വർത്തമാനമാണ് ഈ പറഞ്ഞോ കേട്ടോ, ഭയങ്കര വർത്തമാനമാണ്, ഭയങ്കര വർത്തമാനമാണ് ഈ പറഞ്ഞത്. അതായത് അതായത് എന്താ, തൗബയുടെ മനസ്സില്ലെങ്കിൽ ആരാധിക്കാൻ തന്നെ നിൽക്കണ്ട. ആ മനസ്സ് വരുമ്പോൾ ആരാധിച്ചാൽ മതി. എല്ലാ ഖൈറിൻ്റെയും അടിത്തറയും അത് തന്നെയാണ്. അജ്മഅ എന്തിനേയും എല്ലാത്തിൻ്റെയും, അഷ്മല ഉൾപ്പെടുത്തിയ നിലയിൽ എല്ലാത്തിനെയും ഉൾപ്പെടുത്തിയ എല്ലാ ഖൈറിൻ്റെയും അടിക്കല്ല് അസാസ് അടിത്തറയും എന്തന്നെയാണ്? തൂബയാണ്. തൂബുണ്ടെങ്കിൽ ഒക്കെ എല്ലാ ഖൈറും ഖൈറാവും, അല്ലെങ്കിൽ ഖൈർ ഷർറാവും. നമുക്കാക്കട്ടെ പിന്നെ.
നിന്നെ പരീക്ഷിക്കപ്പെട്ടാൽ ബിഓഫിലത്തിൻ അശ്രദ്ധ കൊണ്ടോ ഔ സുഹബത്തിൻ അല്ലെങ്കിൽ സഹവാസം കൊണ്ടോ നിന്നെ പരീക്ഷിക്കപ്പെട്ടാൽ ഫീ മജ്ലിസിൻ ഒരു സദസ്സിൽ നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തത് ഒരു മജ്ലിസിൽ നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തത് നിന്റെ അശ്രദ്ധ കൊണ്ട് ഉണ്ടായി അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ അവിടെ അവന്റെ പ്രേരണ കൊണ്ട് ഒരു വേണ്ടാത്ത ഒരു സദസ്സിൽ നീ ചെയ്തു പോയാൽ നീ അത് പരിഹരിക്കണം ഓടിയിട്ട് എത്രയോ കാരണം ജനങ്ങളുടെ ശാപം നിന്റെ ഈമാനമായി ചിന്തിക്കണം എന്തെങ്കിലും പറ്റിപ്പോയോ ഉടനെ പരിഹരിക്കണം നിന്നെ പരീക്ഷിക്കപ്പെട്ടാൽ ബിഓഫിലത്തിൻ നിന്റെ അശ്രദ്ധ കൊണ്ടോ ഔ സുഹബത്തിൻ അല്ലെങ്കിൽ ഒരു സഹവാസ ബന്ധം കൊണ്ടോ ആ അതായത് വേറെ വൃത്തണ്ടായിരുന്നു അവന്റെ പ്രേരണ കൊണ്ട് ഓനെ പോലെ ഇയാൾ തോന്നിയാസം അവിടെ പറ്റാത്തൊരു വാക്കവിടെ പറഞ്ഞ് അല്ലെങ്കിൽ കത്തിക്കയറി പള്ളിക്കാരി ബോഡിയാണ് അതിൽ ആരോ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഈശോ അവിടെ പള്ളിനുള്ളിൽ നിന്നാണ് ഒച്ചയമ്പുള്ളുണ്ടാക്കി മനസ്സിലായില്ല അവിടെ പള്ളി നടന്നു പോകാൻ ആരെങ്കിലും എൻ്റെ മുന്നിൽ നിൽക്കണമെന്നല്ലാതെ കത്തിക്കൊത്തുണ്ടാക്കാം തല്ലുമ്പുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ ഇജ് ചെയ്ത് ഇജ് ചെയ്ത് ആരോ നാലാളെ പ്രേരണ കൊണ്ടോ കൂട്ടത്തിൽ കൂടി അത് ചെയ്തതാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ബോധം വന്നാൽ ഇപ്പൊ തദാറക്കന്ന നീ തീർച്ചയായും പരിഹരിക്കണം മുഹറുബിലൻ വളരെ പെട്ടെന്ന് ഇല്ലെങ്കിൽ ആ നിലക്ക് നീ മരിച്ചു പോയാൽ ഒരിക്കലും അള്ളാഹുവിനെ പൊരുത്തണ്ടാവില്ല ഓക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ നമ്മളിൽ എപ്പോഴും വരും ഏത് അല്ലേ ഈ പറഞ്ഞത് ഈ പറഞ്ഞ സുഹബത്തോണ്ട് സുഹബത്തോണ്ട് ഓഫലത്തോണ്ട് വരും നമ്മളറിയാതെ ഓഫലത്തോണ്ട് വരുന്നതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് വരും സുഹബത്തോണ്ട് വരും സുഹബത്ത് മറ്റുള്ളവരുടെ സഹവാസം കൊണ്ട് നമ്മളൊരു കൂട്ടത്തിൽ അത് വിട്ടുപോയി പിന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പിന്നെ ഒക്കന ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി ബിമത്വമി വമലാബിസി വമനാസില ഖനാഅത്ത് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ അൽ റിളാ ബിൽ യസീർ ചെറുത് കൊണ്ട് തൃപ്തിപ്പെടുന്നതിനാണ് ഖനാഅത്ത് എന്ന് പറയാ ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഖനാഅത്ത് എന്ന ചെറുത് കൊണ്ട് തൃപ്തിപ്പെടുക ഒക്കന നീ ചെറുത് കൊണ്ട് തൃപ്തിപ്പെടണം പിന്നെ അതെ ദുന്യാവിലെ ഏത് കാര്യം നീ എന്തുകൊണ്ട് തൃപ്തിപ്പെടണം ചെറുതുകൊണ്ട് തൃപ്തിപ്പെടണം കുറഞ്ഞ ഭക്ഷണം കുറഞ്ഞ വസ്ത്രം എങ്ങനെ എങ്ങനെ എല്ലാം കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടണം ആ ബിൻ ബിബി തർക്കിൽ മുസ്തഹ ആഗ്രഹിക്കപ്പെടുന്നതിനെ നീ ഉപേക്ഷിക്കൽ കൊണ്ടും വൽ ഫാഖിരി ഉന്നതമായതിനെ നീ ഉപേക്ഷിക്കൽ കൊണ്ടും മിൻ മതാമിൻ ഈ ആഗ്രഹിക്കപ്പെടുന്നതും ഉന്നതമായതും എന്തിനാലൊക്കെ മിൻ മതാമിൻ ഭക്ഷണത്താലും ഒ മലാബിസിൻ വസ്ത്രത്താലും ഒമനാസില വീടിനാലും അതായത് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഈ മൂന്ന് കാര്യത്തിലും ആഗ്രഹിക്കപ്പെടുന്നതിൻ്റെയും പ്രൗഢമായതിൻ്റെയും പിന്നാലെ നീ പോകണ്ട ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി അതും അത്യാവശ്യമാണ് കാരണം എന്താ നമ്മൾ ആവശ്യമില്ലാത്തതിന് പിന്നെ പോയാൽ വലിയ പ്രശ്നം പിന്നെ അടുത്ത വരി അതാണ് അടുത്ത വരി അതാണ് ആരെങ്കിലും തേടിയാൽ മാ ഒന്നിനെ ലൈസ എഴുനീഹി അതവന് അത്യാവശ്യമേ അല്ല അങ്ങനത്തെ ഒരു സാധനത്തെ ഒരാൾ തേടിയാൽ ഫഖദ് ഫാതല്ലദീ എഴുനീഹി അത്യാവശ്യമുള്ളതിനെ അവൻ നഷ്ടപ്പെടുത്തിയിരിക്കും മീൻ വൈദികത്തില ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും ഇണങ്ങിച്ചേരാൻ കഴിയാത്ത നിലയിൽ പിന്നെ അവൻ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല കാരണം കുറഞ്ഞ സമയം കൊണ്ട് യഥാർത്ഥ ആവശ്യം നിർവഹിച്ച് ലക്ഷ്യത്തിലെത്തുന്നതിന് പകരം ഉള്ള സമയം എന്തിനാക്കി വേണ്ടത്തിന് ചെലവാക്കി പിന്നെ ഒരിക്കലും അവനെ മീൻ വൈദികത്തില ലക്ഷ്യത്തോട് ഇണങ്ങിച്ചേരാൻ കഴിയാത്ത നിലയിൽ അവൻ യഥാർത്ഥ ആവശ്യത്തെ നഷ്ടപ്പെടുത്തും നോക്കി നോക്ക് നോക്കി നോക്ക് ഭയങ്കര വർത്താനാണ് അതൊക്കെ നോക്ക് നോക്ക് നോക്കി ആരെങ്കിലും അർത്ഥം പറയടാ മൻ ആരെങ്കിലും യത്തുലുബൻ ആരെങ്കിലും തേടിയാൽ അന്വേഷിച്ചാൽ മാ ഒന്നിനെ ലൈസ യഅനീഹി അതവന് അത്യാവശ്യമല്ല അങ്ങനത്തെ ഒന്നിനെ ഒരാൾ അന്വേഷിച്ച് നടന്നാൽ ഫഖദ് ഫാതല്ലദീ യഅനീഹി അവൻ അത്യാവശ്യമുള്ളതിനെ അവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ മിൻ വൈദികത്തില ലക്ഷ്യത്തോട് ഒരിക്കലും ഇണങ്ങിച്ചേരാൻ കഴിയാത്ത നിലയിൽ ആവശ്യമുള്ളതിനെ നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും ലക്ഷ്യത്തിലോട് ഇണങ്ങിച്ചേരാൻ പിന്നെ അവന് ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ഒരിക്കലും എത്താൻ കഴിയില്ല കുറഞ്ഞ നേരം ഒരു മനുഷ്യനാകെ ഉള്ളത് ഇവിടുന്ന് എന്ത് ചെയ്യണം
ഒരു മനുഷ്യന് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇവിടുന്ന് എത്ര മണിയായി, എത്ര മണിയായി, 9:30 എങ്കിൽ ഇവന് 12:00 കണ്ണൂർ എത്തണം. നോക്കുക, 12:00 കണ്ണൂർ എത്തണം എന്ന് സങ്കല്പിക്കൂ. ഇപ്പൊ എത്രയായി, 9:30 ചെയ്ത് 12:00 കണ്ണൂർ എത്തൽ അത്യാവശ്യമാണ്. അങ്ങനെ അപ്പം പുറത്തിറങ്ങി, അപ്പോഴാണ് ഇവിടെ ആനമയിലൊട്ടകം കളിക്കണുണ്ട്. മനസ്സിലായില്ല, 12:00 ഇനി വേറെ നേരമല്ല, 12:00 കണ്ണൂർ എത്തില്ലെങ്കിൽ തല പോകും. അപ്പോഴാണ് പുറത്തിറങ്ങിയത്. അവിടെ എന്ത് വെയ് രാജാ വെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട് പറയടാ, എന്ത് ആനമണിലൊട്ടകം കളിക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് നിന്ന്, അപ്പം കിൽക്കി കുത്താൻ നിന്ന്, അപ്പം മറ്റേ കുത്തലില്ലേ പറയടാ, ഒരു സൈസ് കുത്തലില്ലേ, ആ ാല് അവിടെ കുത്തിയും കൊണ്ട് അങ്ങനെയാണ് നിന്നാൽ തലയാണ് പോകും. ഒരിക്കലും കണ്ണൂർ എത്താൻ പിന്നെ അവന് കഴിയൂല, ഓനെ നഷ്ടപ്പെടും, ഓനെ ഒന്നല്ലാതെയോ. അതാണ് പറഞ്ഞത്. ഇവിടെ ആകെ കുറഞ്ഞ നേരേ ഉള്ളൂ, ആകെ പടസം കുറഞ്ഞ നേരെ ഇവിടെ തന്നിട്ടുള്ളൂ. അത് ആവശ്യമില്ലാത്തതിന് ചെലവഴിച്ചാൽ ആവശ്യമില്ലത്തോട് ഉള്ളതിനോട് ആവശ്യമുള്ളത് നഷ്ടപ്പെടുകയും ചെയ്യും. ആ ആവശ്യത്തിലേക്ക് ഒരിക്കലും പിന്നെ അവൻ എത്തിച്ചേരാനോട്ട് സാധിക്കൂല. നോക്കി നോക്കി രണ്ടു വരി ഒന്നുകൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ബിതർക്കിൽ മുഷ്ടഹ ആഗ്രഹിക്കപ്പെടുന്നതിനെ വർജിച്ചുകൊണ്ടും, വൽ ഫാഹരി ഉന്നതമായതിനെ വർജിച്ചുകൊണ്ടും നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഈ ആഗ്രഹിക്കപ്പെടുന്നതും ഉന്നതവും എന്തിനാൽ, മിൻ മത്അമിൻ ഭക്ഷണത്താലും, വ മലാബിസിൻ വസ്ത്രത്താലും, വ മനാസില വീടിനാലും. അങ്ങനെ ആഗ്രഹിക്കപ്പെടുന്നതും പ്രൗഢവുമായതിൻ്റെ പിന്നാലെ പോകരുത്. മൻ ആരെങ്കിലും യതുൽബൻ തേടി നടന്നാൽ, ആ മാലേസയാണി അവൻ അത്യാവശ്യം ഇല്ലാത്തതിനെ തേടി നടന്നാൽ, ഫഖദ് ഫാത്തല്ലതിയാണി അവൻ അത്യാവശ്യമുള്ളതിനെ അവൻ നഷ്ടപ്പെടുത്തും. മിനോയ് തീരത്തില്ല, ഒരിക്കലും ആവശ്യമുള്ളത്തിലേക്ക് ചെന്ന് തരാൻ അവന് കഴിയാത്ത നിലയിൽ. പിന്നെ നീ ത്യാഗിയാകണം, വധ ത്യജിക്കണം, ദുനിയാവിന്റെ ആഡംബരവും സുഖവും എല്ലാം നീ ത്യജിക്കണം. വധ ഈ സുഹൃദ് എന്ന് പറഞ്ഞാൽ ഫഖദുൻ ഇല്ലാതെയാക്കലാണ്. ഇലാഖത്തെ കൽബിക്ക ബിൽ മാലി, സമ്പത്തിനോടുള്ള നിന്റെ ഹൃദയത്തിന്റെ ബന്ധം, സമ്പത്തോടുള്ള ഹൃദയത്തിന്റെ ബന്ധത്തെ നീ വർജിക്കണം. ലാ ഫഖദുൻ ലഹു, സമ്പത്ത് വർജിക്കലല്ല, തൊക്കുവാക്കല, അങ്ങനെ നീ ബുദ്ധിയുള്ളവനാകെ അള്ളാഹു ച സമ്പത്ത് നിനക്ക് തുറന്നു തരും, അത് ഒഴിവാക്കണ്ട. സമ്പത്തോടുള്ള ആർത്തി ഒഴിവാക്കണം. മാമിൻകും മിൻ അഹദിൻ യംശി അലൽ മാഇ ഇല്ല ബത്തല്ലത്തെ കഥമാഹു, നിങ്ങൾ ആരെങ്കിലും വെള്ളത്തിന്റെ മുകളിൽ നടക്കുകയാണെങ്കിൽ കാലിന് അനിയാതെ നടക്കാൻ കഴിയോ? മുത്തുനബി ചോദിച്ചു. ലാ യാ റസൂലുള്ള, അതുണ്ടാവൂല. ഫദാലിക സാഹിബു ദുനിയ, ഇതാണ് ദുനിയാവിനെ തേടി നടക്കുന്ന അവൻ്റെ അവസ്ഥ. അവൻ ഒരിക്കലും പിന്നെ ദോഷത്തെ തൊട്ട് ഒഴിവാവൂല. പുണ്യ മുഹമ്മദ് മുസ്തഫ മാമിൻ കുമിൻ അഹദിൻ യംശി അലൽ മാഇ ഇല്ലബത്തല്ലത്തെ കഥമാവു, രണ്ട് കാലും നനയാതെ ഒരു മനുഷ്യന് വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ കഴിയോ? ലാ യാ റസൂലുള്ള, വദാലിക സാഹിബു ദുനിയ വദാലിക സാഹിബുൽ മാലി, മുതലിന്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ അങ്ങനെയാണ്. അവന് ദോഷത്തിനൊട്ട് ഒഴിവാകാൻ പറ്റൂല. മുതൽ തേടി നടന്ന, മുതലുണ്ടാകുക, ഉണ്ടായിട്ടുണ്ട് സയ്യിദന സുലൈമാൻ, മുതലുണ്ടായിട്ടുണ്ട് ദുൽഖർനൈനിക്ക്, അത് മുതലുണ്ടായി. അവരൊന്നും എന്തിനു തേടി നടന്നല്ല, രാവും പകലും കിട്ടുന്ന വഴിയിലൊക്കെ നേടുക, അത് വേണ്ട. വസ്ഹദ് നീ ത്യാഗിയാകണം, സമ്പത്തിനെ ത്യജിക്കാൻ തയ്യാറാകണം. വദാ സമ്പത്തിനെ ത്യജിക്കോ എന്നാൽ ഇലാഖത്തെ കൽബിക ബിൽ മാലി, ഫഖദുൻ ഇലാഖ, ഫഖദുൻ ഇല്ലാതെയാക്കലാണ്. ഇലാഖത്തെ കൽബിക, നിന്റെ കൽബിന്റെ ബന്ധം നീ ഒഴിവാക്കലാണ്. ബിൽ മാലി സമ്പത്തിനോടുള്ള, ലാ ഫഖദുൻ ലഹു സമ്പത്തിനെ ഒഴിവാക്കലല്ല, തൊക്കുവാക്കല, അങ്ങനെ നീ ബുദ്ധിയുള്ളവനാകു. എങ്ങനെ എങ്ങനെ സമ്പത്തോടുള്ള ബന്ധം ഒഴിവാക്കുക, അല്ലാതെ എന്തല്ല, സമ്പത്ത് ഒഴിവാക്കല്ല, സമ്പത്തോടുള്ള ബന്ധം എല്ലാം കിട്ടണം കിട്ടണം കിട്ടണം, അത് വേണ്ട. സമ്പത്ത് ചിലപ്പോൾ വന്നുകൂടും, അള്ളാഹു അതങ്ങനെ നിശ്ചയിക്കും. അതിൽ സമ്പത്തിന് അസല് കള ആണ്, ജുഹുദല്ല. സമ്പത്ത് വന്നുകൂടുന്ന അധ്വാനം കൊണ്ടല്ല, എന്തുകൊണ്ടാണ്, കള കൊണ്ട് വന്നുകൂടും. അള്ളാഹു വിധിക്കും അവന് കിട്ടാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ വസ്സുഹുദു, അതല്ലേ ഞാൻ അടുത്ത വരിയല്ലേ,
ആയിത്തീരുക, ഏറ്റവും ബുദ്ധിയുള്ളവനായിത്തീരുക. ഇങ്ങനെ അതായത് ആവശ്യമില്ലാത്ത സമ്പത്തിനെ എന്റെ പിന്നാലെ പാച്ചിൽ നീ നിർത്തുക. പിന്നെ ഭൗതിക പരിത്യാഗം, അതിനാണ് സുഹൃദ് അറിയാം. ഭൗതിക പരിത്യാഗം എന്നാൽ ആവശ്യമില്ലാത്ത സമ്പത്തിന്റെ പിന്നാലെ ഓടാതിരിക്കുക. ആ ആ സുഹൃദാണ് അഹ്സന മുൻസിബിൻ, സ്ഥാനത്തിൽ ഏറ്റവും നല്ല സ്ഥാനം. ബൈദത്തുക തഖ്വ കഴിഞ്ഞാൽ, തഖ്വ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനം എന്തിനാണ്? സുഹൃദിനാണ്. പിന്നെ വബിഹി, ആ സുഹൃദ് കൊണ്ടാണ് യനാലു മഖാമ അർബാബിൽ ഉല, മേലെയായ ആളുകളുടെ സ്ഥാനത്ത് എത്താൻ കഴിയുക. യനാലു കരസ്ഥമാവുക, മഖാമ അർബാബിൽ ഉല, അർബാബിൽ ഉല, ഉല മേലെയായത് അർബാബ് അതിന്റെ ആളുകൾ. അപ്പോൾ അർബാബിൽ ഉല മേൽമത്തരത്തിന്റെ ആളുകൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സിദ്ദീഖീങ്ങൾ, അവരുടെയൊക്കെ സ്ഥാനത്ത് മഖാമിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? സുഹൃദ് വേണം, പരിത്യാഗം വേണം. ഒന്നുകൂടി ദുനിയാവിനെ പ്രേമിച്ച് നടക്കുന്ന ആൾ കായിലുൻ, അവസാനം പറയേണ്ടി വരും അയിനെ ത്വരിയക്ക്, യഥാർത്ഥ വഴി എവിടെയാണ്? അയിനൽ ഖലാസ്, യഥാർത്ഥ രക്ഷ എവിടെയാണ്? ക മുസ്കിരിൻ, മത്ത് പിടിച്ചവനെ പോലെ. ഷരിബത്തുല, കള്ളു കുടിച്ചിട്ട്, ഷരിബ അവൻ കുടിച്ചു, അത്തുല മദ്യം, തുല മദ്യം. ക മുസ്കിരിൻ, മത്ത് പിടിച്ചവനെ പോലെ. ഷരിബത്തുല, കള്ളു കുടിച്ച് മത്ത് പിടിച്ചവൻ പറയും പോലെ പറയും. എങ്ങനെ പോയാലാണ്? നിങ്ങളൊന്ന് പറഞ്ഞേരി മൂലരെ, എന്താ നമ്മളൊക്കെ ചെയ്യുക? ഇവൻ ആരായിരുന്നു ഒരു കാലത്ത്? അങ്ങനെ ഉണ്ടാ, ഒരു കാര്യമല്ല. ദുനിയാവുണ്ടാവില്ല ചില ആളുകൾക്ക്, ആഖിറ ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അങ്ങനെയാണ്, അങ്ങനെയാണ്. നമ്മളെ ഞാൻ അറിയുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഇപ്പോഴെ പൈസ ഉണ്ടാക്കി, പലിശക്ക് കൊടുത്തവരെ പൈസ ഉണ്ടാക്കി, തിന്നൂല്ല, പൈസ ഉണ്ടാക്കി, പൈസ ഉണ്ടാക്കി, പൈസ ഉണ്ടാക്കി, അവസാനം പോരെ നന്നാക്കൂല, തിന്നൂല്ല, കുട്ടിയൊന്നും കൊടുക്കൂല. അങ്ങനെ അവസാനം മൂപ്പര് ഒരു അവസാനം മൂപ്പര് എന്ത് ചെയ്യുന്നറിയോ, ഒരു ആളുടെ എ സി കാറിൽ യാത്ര ചെയ്ത്, അപ്പോൾ മൂപ്പര്ക്ക് കാറിലെ എ സി തിരക്കടില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്ത്, ഇതിന് അവസാനം കാറ് വാങ്ങി. കാറ് വാങ്ങിയപ്പോൾ മൂപ്പർക്ക് എന്ത് ചെയ്ത്, എ സി കാറിൽ കടന്നുറങ്ങാൻ പോലും ചെയ്യും. ഒരു രാത്രി എ സി കാറിൽ കടന്നുറങ്ങി, അന്ന് ഇതിൻ്റെ മറ്റേത് തെറ്റി, അതായത് ബാലൻസ് ഈ തടിക്ക് നേരം വെറുക്കോളം എ സി കാറിൽ കിടന്നുകൊണ്ട് ബാലൻസ് ആശുപത്രി കൊണ്ടുപോയിട്ട് അവസാനം മൂപ്പര് അവസാനം എന്ത് വാങ്ങി? മത്ത് പിടിച്ചവനെ പറയേണ്ടി വരും പോലെ പറയേണ്ടി വരും. എനിക്കൊരു രക്ഷ പറഞ്ഞേരി, എനിക്കൊരു വഴി പറഞ്ഞേരി. അവൻ ആ വഴിയെല്ലാം അടഞ്ഞു. എന്തുകൊണ്ട്? അവൻ്റെ കൽബടഞ്ഞു. കൽബിലാണ് യഥാർത്ഥ കണ്ണുള്ളത് അല്ലേ? യഥാർത്ഥ കണ്ണ് മുഖത്തല്ല, യഥാർത്ഥ കണ്ണ് എവിടെയാ? കൽബിലാ. ഉണ്ടല്ലോ, ഞാൻ മുമ്പ് ഓതി തന്നിട്ടില്ലല്ലോ ഒരു ആയത്ത്. ഞാൻ മുമ്പ് ഓതി തന്നിട്ടില്ലല്ലോ, ഫഇന്നഹ ലാ തഅമൽ അബ്സാറു വലാക്കിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ. മുമ്പ് ഓതി തന്നിട്ടുണ്ട്, മുഖത്തെ കണ്ണിനല്ല അന്ധത ബാധിക്കുക, യഥാർത്ഥ അന്ധത ഹൃദയത്തിന്റെ കണ്ണിനാണ്. അത് അന്ധത ബാധിക്കും. ദുനിയാവിന്റെ പിന്നാലെ പോയാൽ അള്ളാഹു കാക്കട്ടെ. പിന്നെ അതുറുക്കുമിനൽ അസ്വാജി മമ്മാ സഅദ ഫിതാഅത്തിൻ വഖ്തറ അസൂബൻ ഫാളിലാ. വതുർക്ക്, നീ വർജിക്കണം മിനൽ അസ്വാജി, ഇണകളിൽ നിന്ന്, മൻ ചില ഇണകളെ, സഅസഅദത്ത് അവൾ നിന്നെ സഹായിച്ചില്ല, ഫി താഅത്തിൻ അള്ളാഹുവിൻ്റെ താഴത്തിന്, അള്ളാഹുവിൻ്റെ താഴത്തിന് സഹായിക്കൂലെങ്കിൽ പെണ്ണുങ്ങളെ തൊലാക്കിലേക്കളാം. വഖ്തർ എന്നത് നീ തിരഞ്ഞെടുക്കണം, അസൂബൻ ബ്രഹ്മചര്യത്തെ, ഫാദില ശ്രേഷ്ഠകരമായ. ഒന്നുകൊണ്ട് നോക്കിയാൽ ഇന്ത്യ കൊണ്ട് പോയി ഇന്നെ പൊട്ടിക്കണ്ട, കണ്ണ് പൊട്ടണ്ട, ഇന്നെ നോക്കിയിട്ട് കണ്ണ് പൊട്ടിക്കണ്ടടാ, എന്നെ നോക്കിയിട്ട്. ഇതൊക്കെ അറിയെങ്കിൽ നമ്മൾ തോന്നില്ലായിരുന്നില്ലേ? ഇന്നെ നോക്കിയിട്ട് കണ്ണ്, ഞാൻ എഴുതി വെച്ചല്ലോ, 500 കൊല്ലം മുമ്പ് ലോകത്ത്
തർക്കമില്ലാത്ത മനുഷ്യനാണ് മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഖ്ദൂമിന്റെ കിതാബാണ്, ഇതിൽ തർക്കമില്ല. നോക്കി 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 വദറുക മിനൽ അസ്വാജി മമ്മാ സ്വാസഅദത് ഫിതാഅതിൻ വഖ്തറഅസൂബൻ ഫാളിലാ. വത്തുറുക്ക് നീ ഉപേക്ഷിക്കുക, മിനൽ അസ്വാജി ഭാര്യമാരിൽ നിന്ന് അല്ലെങ്കിൽ ഇണകളിൽ നിന്ന്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ. മൻ ഒരു ഭാര്യയെ, ഒരു എണ്ണയെ, മാ സഹായത്ത് ആ എണ്ണ സഹായിക്കുകയില്ല. ഫി ത്വാഅത്തിൻ, അള്ളാഹുവിൻ്റെ ത്വാഅത്തിൻ. കാരണം ഇവിടെ പെണ്ണെത്താനോ കുട്ടികളുണ്ടാകാനോ കൂടാനോ വന്നതല്ല, ഇവിടെ വന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാണ്. അതിന് പെണ്ണുങ്ങൾ സഹായിക്കില്ലെങ്കിൽ ഓളെ ചൊഴിവാക്കണം. വഖ്തർ, വഖ്തർ. കാരണം നിനക്ക് എന്തൊഴിവായാൽ എന്തൊഴിവാണ്, സുഹൃത്തുക്കൾ എന്തൊഴിവാ, പെണ്ണുങ്ങൾ ഒഴിവാക്ക, കുട്ടികൾ ഒഴിവാക്ക, മുതലൊഴിവാക്ക, എന്തൊഴിവായത് ഒഴിവാക്ക, എന്ത്, അതാണ് പ്രശ്നം. കുട്ടികളെ, ഇനി ഇതിന് രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. അസ്വാജിന് ഒരുപാട് അർത്ഥമുണ്ട്. കൂട്ടുകാര്, കൂട്ടുകാര്, വിഭാഗം, ഗ്രൂപ്പ് ഒക്കെ ഇതിൽപ്പെടും. കൂട്ടുബന്ധം, ഗ്രൂപ്പ് അങ്ങനെ തന്നെയല്ലേ. അസ്വാജിൽപ്പെടുമല്ലോ നമ്മളെ കൂട്ടുബന്ധം. വത്തുറുക്ക് നീ ഉപേക്ഷിക്കണം, മിനൽ അസ്വാജി നിന്റെ കൂട്ടുബന്ധത്തിൽ നിന്ന്. മൻ ഒരു കൂട്ടുബന്ധത്തെ, മാ സഹാരത്ത് ആ കൂട്ടുബന്ധം നിന്നെ സഹായിക്കുകയില്ല. ഫി ത്വാഅത്തിൻ, അല്ലാഹുവിൻ്റെ ത്വാഅത്തിൽ. എന്നിട്ട് വഖ്തർ, നീ തിരഞ്ഞെടുക്കുക. അസൂബൻ ഫാദില, ശ്രേഷ്ഠകരമായ ഒറ്റപ്പെട്ട ജീവിതം അതവനല്ലേ. അങ്ങനെ പറ്റും. അത് രണ്ടാമത്തെ അർത്ഥം. ഒരുപാട് അർത്ഥമുണ്ട് ഇതിന്. അതായത് ഒരു കൂട്ടത്തിൽ നിനക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം. ആ പൊരുത്തത്തിന് ആ കൂട്ടത്തിന് കിട്ടൂലേ, പിന്നെ ആ കൂട്ടത്തിൽ കൂടണ്ട, എന്താ കൂട്ടത്തിൽ നിന്നിട്ട് കാര്യം. ഏതൊരു കൂട്ടം കൊണ്ടും കിട്ടേണ്ടത് എന്താ, അള്ളാഹുവിൻ്റെ ത്വാഅത്താണ്. കിട്ടൂലേ, ആ കൂട്ടത്തിൽ കൂടണ്ട, മാറി നിള. വഖ്തർ അസൂബൻ, വഖ്തർ നീ അവിടെ തിരഞ്ഞെടുക്കണം. അസൂബൻ, ഏകാന്തതയെ, ഫാദിലൻ, ശ്രേഷ്ഠകരമായ. മനസ്സിലായില്ലേ? ഒന്നുകൂടി 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 തുർക്കുമിനൽ അസ്വാജി മമ്മാ സഅദത് ഫിത്വാഅതിൻ വഖ്തർ അസൂബൻ ഫാളില എന്ന്. പിന്നെ ലിസലാമത്തി ദുനിയാ ഖിസാലുൻ അർബഉ وفر لجهل القوم من عكت جهلا وتكون من سيب اللناسي عيسى ولسيب نفسك للناسي بادلا إن لسلامة الدنيا دنيا بل رچك خسال أربع نال كاريام اندى يريكنا دنيا بل رچك پڑنگ نال كاريام اندى يريكنا ونن جهل القوم جهنگل أجنة كارم دنور أبرا സാരല്ല, സാരല്ല, ആ സാരല്ല, അത് വിട്ടുകൊടുക്കാം. മനസ്സിലായില്ലേ? സലാമത്തി ദുനിയ ഖിസാലുൻ അർബഉ, ദുനിയാവിൽ രക്ഷപ്പെടണമെങ്കിൽ നാല് കാര്യം ഉണ്ടായിരിക്കണം. നോക്ക് 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 ആ രണ്ട് വരിയും ഒന്ന് പാട്. ഇസ്ലാമത്തി ദുനിയ ഖിസാലുൻ അർബഉ وفر لجهل القوم من عكت جهلا وتكون من سيب اللناس عيسى ولسين نفسك للناس بادلا. ദുനിയ രക്ഷപ്പെടണമെങ്കിൽ നാല് കാര്യം വേണം. ഒന്ന്, വഫുറുൻ, നീ പുറത്തു കൊടുക്കണം. ലി ജഹ്ലിൽ ഖൗമി, സമൂഹത്തിന്റെ ജഹ്ലിന്, അവർ വിവരമില്ലാതെ പലതും ചെയ്യും. ആ വിവരം ഉണ്ടായിട്ടാണ് ചെയ്തത് മൂലേരൻ അല്ല, വിവരമുള്ളോ ചെയ്യൂല. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല കേട്ടാ. അല്ല മൂലേനെ, ഓൻ വിവരം ഉണ്ടായിട്ട്, വിവരം അവരെ നാവിനാണടാ, അവരെ റൂഹിന് വിവരം എത്തിയിട്ടില്ല. റൂഹിന് വിവരം എത്തിയെങ്കിൽ ഓൻ അങ്ങനെ ചെയ്യൂലട. മോമ്പ് നല്ല പഠിച്ച മൂലേനാണ്, പഠിച്ചതായിക്കോട്ടടാ, വിവരം ഉണ്ടാവില്ല. പഠിച്ചാലും വിവരം ഉണ്ടാവില്ല. വിവരം ഇവിടെ ഇരിക്കും, ആലിസാനിൽ ഇരിക്കും, റൂഹിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതാണ് അങ്ങനെ പല അബദ്ധങ്ങളും മനുഷ്യന്മാരെല്ലാം നമ്മളോട് ചെയ്യും. അപ്പൊ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. സാരല്ല, സാരല്ല.
മനുക്ക നീ നിന്നെ തടയുകയും വേണം. തജ്ഹല, നീ അറിവില്ലാതെ പോലും ഒരബദ്ധം അങ്ങോട്ട് ചെയ്യരുത്. അപ്പൊ രണ്ടായി, അവിടുന്നുള്ള എന്തും വിട്ടുകൊടുക്കുക, ഇവിടുന്ന് അറിയാതെ പോലും ഒരബദ്ധം അങ്ങോട്ട് ചെയ്യാതിരിക്കുക. അത് രണ്ട് കാര്യമായി. മനുഷ്യന്മാരുടെ നിന്റെ നഫ്സിന്റെ ഔദാര്യം ലിൽ ഉനാസി, ജനങ്ങൾക്ക് ബാധില, നീ ചോരിച്ചു കൊടുക്കുമാണ്. അവരിങ്ങോട്ട് അവരിങ്ങോട്ട് തരും തരുത് എന്ന് നടക്കരുത്. നിന്റെ കയ്യിലുള്ള ഇജ് അത് കൊടുക്കുമാണ്. നാല് കാര്യം. ഒരു ഇസ്ലാമത്തിൽ ദുനിയാ ഖിസാലുൻ അർബഉ ഉഫറുൽ ജഹലിൽ ഖൗമി മൻ ഖത ജഹല ദകൂനു മിൻ സൈബിൽ ഉനാസി ആയിസ വലിസൈബി നഫ്സിക ലുനാസി ബാദില. അർത്ഥം പറ, സലാമത്തിൽ ദുനിയ ദുനിയാവിൽ രക്ഷപ്പെടാൻ ഖിസാലുൻ അർബഉ നാല് കാര്യം ഉണ്ടായിരിക്കണം. ഒന്ന് ഓഫറുൻ, നീ മാപ്പ് കൊടുക്കണം, പുറത്തു കൊടുക്കണം. ലി ജഹലിൽ ഖൗമി, ജനങ്ങൾ അറിയാതെ അബദ്ധങ്ങൾ ചെയ്തു പോകുന്ന എന്നോട് നീ അവർക്ക് എന്ത് ചെയ്യണം? അപ്പൊ അവർക്ക് അറിവുള്ളവരാണെങ്കിലും അറിവുണ്ടാവില്ല, മൂല്യരാണ് ചെത്തിയെത്തിയത് എന്നാലും ചുട്ടു കൊടുക്കണം. കാരണം മൂല്യരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നാവിന്റെ പുറത്തെ വിവരം ഉണ്ടാവുള്ളൂ, ഉള്ളിൻ്റെ ഉള്ളിൽ വിവരം എത്തിയിരുന്നവർ എത്തിയത് ചെയ്യൂല. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? പിന്നെ മനുക്ക നീ നിന്നെ തടയുകയും വേണം. തജ്ഹല, നീ അറിയാതെ പോലും ഒരപരാധം അങ്ങോട്ട് ചെയ്തപ്പോ ചെയ്യാൻ പാടില്ല. പിന്നെ ഒത്തക്കൂന്ന് നീ ആവുകയും വേണം. മീൻ സൈബിൽ ഉനാസി, ജനങ്ങളുടെ ഔദാര്യത്തിന് തൊട്ട് ആയിസൻ ആശ മുറിച്ചവനാകണം. അതിനെപ്പറ്റി നോട്ടം നിനക്ക് ഉണ്ടാകാനേ പാടില്ല. അവരെന്ന് കിട്ടും, ഒരെന്ന് കിട്ടുമായിരിക്കും എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. പിന്നെ ഒരു സൈബ് 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 ഔദാര്യം സൈബ് ഔദാര്യം ഒരു സൈബി നഫ്സിക, നിന്റെ നഫ്സിന്റെ ഔദാര്യത്തെ ലിൽ ഉനാസി, ജനങ്ങൾക്ക് ബാധില, നീ ചൊരിച്ചു കൊടുക്കുകയും വേണം. അർത്ഥം പൊക്കി, അർത്ഥം പൊക്കി. ഒത്തക്കൂനു, ഒത്തക്കൂനു നീ ആവണം. മീൻ സൈബിൽ ഉനാസി, ജനങ്ങളുടെ ഔദാര്യത്തെ തൊട്ട് ആയിസൻ ആശ മുറിയണം. അതായത് ഒരു ആശയം ജനങ്ങളെ നിന്ന് കിട്ടണം കിട്ടണം എന്ന ചിന്ത നിനക്കുണ്ടാകാൻ പാടില്ല. ജനങ്ങളെ ഔദാര്യത്തെ തൊട്ട് നീ ആശ ഒഴിവാക്കണം. ഓരത്തിന് കിട്ടണം എന്നൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഒരു സൈബി നഫ്സിക, നിന്റെ നഫ്സിന്റെ ഔദാര്യത്തെ ലിൽ ഉനാസി, ജനങ്ങൾക്ക് ബാധില, ചൊരിച്ചു കൊടുക്കും വേണം, കിട്ടണം ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കും വേണം. അത് നാല് കാര്യം. പിന്നെ മുകളിലെ കൈയാണ് ഉന്നതം, താഴെയുള്ള കൈയിനേക്കാൾ എന്ന പുണ്യ റസൂൽ മുസ്തഫ, മേലത്തെ കൈ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് താഴത്തെ നീട്ടുന്നതിനെ തൊട്ട് ചുരുക്കുക. അതാണ് പറഞ്ഞത്. പിന്നെ പണിയെടുത്തിട്ട് കിട്ടുന്ന കൂലിയെ പറ്റിയല്ല പറഞ്ഞത്, പണിയെടുത്തിട്ട് കിട്ടുന്ന കൂലി ഔദാര്യം അല്ലല്ലോ, അവകാശമല്ലേ. പണിയെടുത്തിട്ട് പൈസ വാങ്ങാൻ പാടില്ല മൂല്യത എന്നല്ല പറഞ്ഞിടത്ത്, അതിന് സൈബ് എന്നറിയില്ല. ജോലിക്ക് ശമ്പളം കിട്ടാൻ സൈബല്ല, മനസ്സിലായില്ലേ? സൈബ് സൈബ് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലുമൊക്കെ തരുമായിരിക്കും, അത് കിട്ടുമായിരിക്കും, കാത്തിരിക്കുക. പിന്നെ മറ്റേ പ്രതിഫലല്ലേ, നമുക്ക് അവകാശമല്ലേ. പിന്നെ 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 ഇതുങ്ങൾ ശരിക്ക് എല്ലാ ക്ലാസ്സിനും ക്യാമ്പിനും വയലിനും സമ്മേളനത്തിനും പോകരുത്, ഖൈറില്ല. ഒരു സദസ് പോയിരിക്കുമ്പോൾ മൂന്നാലൊരു കാര്യം ആ സദസ്സിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ആ സദസ്സിന് ഒഴിവാണ്. ഇപ്പൊ തഅല്ലമൻ, നീ പഠിക്കണം. ഇൽമൻ ഒരു വിജ്ഞാനത്തെ, യുസഹിഹു ആ വിജ്ഞാനം ശരിപ്പെടുത്തും. ത്വാറ്റൻ എന്റെ ഇബാദത്തിനെ, വഅഖീദത്തൻ നിന്റെ സത്യസന്ധമായ വിശ്വാസത്തെയും, വ മുസക്കിയൽ ഖൽബി ഖൽബിന്റെ ശുദ്ധീകരണത്തെയും. സ്കൂല അത് കടഞ്ഞ് തെളിഞ്ഞ നിലയിലായിത്തീരും ചില ഇൽമുണ്ട്. അപ്പൊ മൂന്ന് തരം ഇൽമ് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സദസ്സിൽ നിന്ന് ഇൽമ് തേടാൻ പാടില്ല. വെറുതെ അങ്ങോട്ടോട്ട് ചീത്ത പറയണ സദസ്സ് പോയിരിക്കരുത്. ഒന്നും മുമ്പിൽ കിട്ടാനില്ലായിരുന്നു.
തിരിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിൽ കിട്ടുന്ന താൽക്കാലിക ആനന്ദവും മറുകക്ഷിയോടുള്ള ഒരു തരം ഈർഷ്യതയും ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ആവശ്യമല്ലേ, ആവശ്യമൊക്കെ ആയിരിക്കാം, ഇയ്യെ പോയിരിക്കണ്ട. മനസ്സിലായില്ല, എന്തും ആവശ്യമുള്ള സംഗതി പലതും ഉണ്ടാവുമല്ലോ, പക്ഷെ ഇജ്ജ അവിടെ പോയിരിക്കണ്ട. അത് മറുകക്ഷിക്കുള്ള മറുപടിയാവും, എനക്ക് ഇതൊന്നും കിട്ടാണ്ടാവൂല. അത് ആവശ്യമല്ല എന്നല്ല, ചില സംഗതികൾ എന്തെന്നെ ആയിരിക്കും, ആവശ്യമായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, യുക്തിവാദിക്ക് മറുപടി പറയുന്ന സദസ്സിന് ഞാനും നിങ്ങളും പോയിരിക്കുന്നതിൽ ഹൈറില്ല. എന്തുകൊണ്ട്? എന്താ ഹൈറില്ലാത്തത്? എന്തുകൊണ്ട്? അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം നിപുണനായ ആളായിരിക്കണം. ചില ആളുകൾ വിശദീകരിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, മറുകക്ഷിയുടെ വാദം നമുക്ക് ശരിക്കും മനസ്സിലാവും, നമ്മുടെ മറുപടി തലയിലോട്ട് കയറൂല. തിരിഞ്ഞില്ലല്ലോ, 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 അന്ന് മുതൽ ചെക്ക് തുടങ്ങും. അല്ല ഒന്നെന്നെ അല്ലേ, അല്ലേ, ഇത് എവിടുന്ന് ഉണ്ടായതാ? മനസ്സിലായില്ല. അപ്പൊ വാദവും പ്രതിവാദവും ഒരാൾ പറയും. ഈ ആള് ശംസുലനാണെങ്കിൽ ഓക്കെ, ഒന്നല്ലെങ്കിൽ ഒന്ന് ജബറിയും. മനസ്സിലായില്ല, അത്രത്തോളം പതിഞ്ഞ പരന്ന വിജ്ഞാനമുള്ള ഒരാളെ സദസ്സിൽ പോയി ഇത്തരം വിഷയങ്ങളിൽ ഇരിക്കുക, വസ്സാലിമാമ പറഞ്ഞുകൊടുത്ത് കേൾക്കാനിരിക്കുക, ഷംസുല്ലമ പറഞ്ഞുകൊടുത്ത് കേൾക്കാനിരിക്കുക, ഇന്നലെ നാല് ബുക്ക് വലുതും വലുതും വായിച്ചിട്ട് ഇന്ന് മറുപടി പറയാൻ പോകുന്നത് ഇത് കേൾക്കാൻ പോയി, എനിക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, നിരീശ്വരവാദിന്റെ വാദം നിനക്ക് തിരിയും, എന്റെ മറുപടി തൊട്ട് തലേ കയറൂല. അല്ലെങ്കിൽ അയാൾക്കത് ജബറായി മറുപടി പറയാനോട്ട് കഴിയൂല, എന്റെ മനസ്സിൽ ഷെക്ക് വയ്ക്കോ. ഇത് അങ്ങനെ നടക്കേണ്ടി വരും. അതെ അതെ, എന്നതുപോലെ പരപ്പനങ്ങാടി മുമ്പ് യു കലാണ്ടാന്ന് പ്രസംഗിച്ച സദസ്സിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അള്ളഹാനെ പറ്റി സംശയം ഉണ്ടായി. അള്ളാഹു കാക്കട്ടെ, കൃഷ്ണനെ അള്ളാഹുനെ കാക്കട്ടെ. അള്ളഹാനെ പറ്റി ഒരു ഖലൽ വന്നാൽ കാഫറോ, അപ്പൊ കാഫറോ. അള്ളഹാനെ പറ്റി ഒരു ഖലൽ വന്നാൽ മതി, കാഫറോ. അള്ളാഹു ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയ കഫറോ. എന്നാൽ ഒരു ഒരു നിപുണനായ പണ്ഡിതനെ പോലും എന്റെ അർത്ഥത്തുള്ളൂ അള്ളാഹു ഉണ്ട് എന്നവന് ഉറപ്പാണ്. ഇനി അവനെ ജനങ്ങൾ മുന്നിൽ പറയുന്ന തെളിവനുഷ്ഠിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അങ്ങനെ നേരത്തെ അവിടെ എന്ത് കിട്ടിക്കഴിഞ്ഞു ഉറപ്പായി. ഇനി അതിനെ ബലപ്പെടുത്തുന്ന തെളിവ് ഒന്നല്ലെങ്കിൽ ഒന്നോ അന്വേഷിക്ക. നേരെ മറിച്ച് മറ്റോൻ ഓന്റെ അന്വേഷണത്തിന് അള്ളാഹുവിൽ എത്തിച്ചേരുക, അതെല്ലാവർക്കും പറ്റൂല. അതിന് മാത്രം അവന് ബുദ്ധി വേണം, പലപ്പോഴും അവൻ ഹലലിൽ എത്തിച്ചേരും. ഈ അന്വേഷണം തന്നെ കുഫ്ര. മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾക്ക് ശേഷം ഇനി ഒരു നബി ഇല്ല എന്നാണ് ഉറപ്പിച്ച്, എന്നിട്ട് അതിന്റെ തെളിവ് അന്വേഷിച്ച്, ഒരു കുഴപ്പമില്ല നബിയായിട്ട് ഉണ്ടാകുവോ എന്നന്വേഷിച്ചാൽ അവൻ റസൂലുള്ളാഹി ഖത്മുദ്ദീൻ സ്ഥലത്തിൽ സംശയമായി, കഫറോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ പറഞ്ഞു? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതെ, ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മൾ നേരത്തെ ആ വസ്തുതയിൽ എത്തിച്ചേരും, തെളിവ് പിന്നെയാണ് അന്വേഷിക്കുന്നത്. കാരണം എന്താ അങ്ങനെ അങ്ങനെ ആകാനൊരു കാരണമുണ്ട്, നമ്മളെ ചെറിയ ബുദ്ധി കൊണ്ട് അതിൻ്റെ യഥാർത്ഥ തെളിവിൽ എത്തിച്ചേരാൻ നമ്മളെ പോലെ തൊഴിൽക്ക് പലപ്പോഴും കഴിയില്ല. അത് അത് തെളിവില്ലാത്തതുകൊണ്ടല്ല, ആ തെളിവ് നമ്മളെ തലേക്ക് കേറൂല. വഫിയ അംഫസിക്കും, നിങ്ങൾ അഫല തയാക്കലും, നിങ്ങളെ നഫ്സിൽ നിങ്ങൾ ചിന്തിക്കണില്ലേ? ഒരു മനുഷ്യന് സ്വന്തം നഫ്സിൽ ചിന്തിച്ചാൽ തന്നെ ഓ മുമിനോ. പക്ഷെ സ്വന്തം നഫ്സിൽ ചിന്തിക്കാൻ പലപ്പോഴും അവൻ അറിയണമെങ്കിൽ ആദ്യം ബയോളജി തിരിയണം. അപ്പന് ഒമ്പതാം ക്ലാസ്സിൽ ബെഞ്ച് മറിഞ്ഞ് പുറത്തേക്ക് ചാടിയതാ, പിന്നെ എന്ത് ബയോളജിയാ? മനസ്സിലായില്ല. ബയോളജി തിരിഞ്ഞാലും പോരാ, അത് യഥാർത്ഥ ബയോളജി തിരിയണം. ഏതോ നിരീശ്വരവാദി എഴുതി തിരിഞ്ഞാൽ പോരാ. മനസ്സിലായില്ല. പറഞ്ഞത് ശരീരശാസ്ത്രം ഒരു മനുഷ്യന് തിരിഞ്ഞാലേ അവന് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അതിനെ നെഫ്സിൽ നിന്ന് അള്ളാഹനെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതിന് ആദ്യത്തെ തിരിയണം, അതിനോ തിരിയില്ല, പിന്നെന്ത്? അപ്പോൾ ഒരു സദസ്സിൽ പോകണമെങ്കിൽ ആ സദസ്സിൽ നിന്ന് മൂന്നിലൊരു നേട്ടം ഉണ്ടാവണം. ഒന്ന്, അല്ലമൻ, ഒരു ഇൽമ പഠിക്കുകയാണെങ്കിൽ, ഒരു പുസ്തകം പാരായണം ചെയ്യുകയാണെങ്കിൽ, ഒരു ഇൽമ പഠിക്കുകയാണെങ്കിൽ മൂന്നിലൊരു നേട്ടം ആ പുസ്തകത്തിൽ ലഭിക്കണം. ഏതൊക്കെ? വഖൈദതൻ വമുസക്കിയൽ ഖൽബി സ്കുലാ വതഅല്ലമ. നീ പഠിക്കണം ഇൽമൻ, ഒരു ഇൽമിനെ, യുസഹിഹു, അത് ശരിപ്പെടുത്തി തരും. ത്വഅത്തൻ, നിന്റെ ആരാധനയെയും,
വഅഖീദത്തൻ നിന്റെ വിശ്വാസത്തെയും അഹ്ലു സുന്നത്തുൽ ജമാഅ. അതാണ് ശരിയായ മാർഗം, അതല്ലാത്ത മാർഗങ്ങളും ഒക്കെ തെറ്റാണ്. യാതൊരു സംശയം വേണ്ട, തെറ്റെന്ന് പറഞ്ഞാൽ 100% തെറ്റാണ്, സംശയിക്കുന്നു വേണ്ട. അള്ളാഹു മുറക്കാക്കട്ടെ. എന്നാലും വഹാബിയും ഔദൂദിയും ഒക്കെ നരകത്ത് കിടക്കും, അള്ളാഹ് പുറത്തുകൊടുത്തിനെയും കിടക്കും. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. എന്തുകൊണ്ട്? ആ വിശ്വാസം തെറ്റാണ്, യാതൊരു സംശയമില്ല. നിങ്ങൾ ആരും സംശയിക്കണ്ട, വഹാബി മൗദൂദി പോലത്തെ ആളുകളെ വിശ്വാസത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പുറത്തു കൊടുത്താൽ സ്വർഗത്ത് കടത്തേക്കാം. അവർ ഏകദ വിശ്വാസികളല്ലേ? ആണ്. അവർ റസൂലുള്ളാഹി റിസാലത്ത് അംഗീകരിക്കുന്നവരല്ലേ? ആണ്. അവർ കാഫിറാണോ? അല്ല, അവർ കാഫിറല്ല. അവർ ആരെന്നെയാണ്? മുസ്ലിം തന്നെയാണ്. പക്ഷെ യഥാർത്ഥ അഖീദ എന്ന് അവർ വളരെ അങ്ങനെയാണ്. അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ നരകത്തിൽ കിടക്കേണ്ടി വരും. ഒരളവിലെങ്കിലും നരകത്തിൽ എന്നും കിടക്കണമെന്നല്ല, മനസ്സിലായില്ല. കള്ളുടിയ നരകത്ത് കിടക്കൂലേ? എന്തിനാ നോക്കിയിരിക്കുക? കള്ളുടിയ നരകത്ത് കിടക്കൂലേ? കിടക്കും. പെണ്ണുടിയ നരകത്ത് കിടക്കൂലേ? കിടക്കും. എന്തില്ലെങ്കിൽ? അള്ളാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ. എന്നതുപോലെ അഖീദയിൽ ഫുജൂർ സംഭവിച്ചു, ജസദിൽ ഫുജൂർ സംഭവിക്കൂ, ശരീരത്തിൽ ഫുജൂർ സംഭവിക്കലാണ് എന്ത് കള്ളുടിയ വിചാരം. നഫ്സിൽ വിശ്വാസത്തിൽ, അഖീദയിൽ, റൂഹിൽ, ആ റൂഹും അള്ളാഹയും തമ്മിലുള്ള ബന്ധത്തിൽ പഴമ സംഭവിക്കലാണ് എന്ത് ഹക്കായ വഴിയിൽ നിന്ന് മനുഷ്യന്മാർ തെറ്റിപ്പോകൻ. അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ആ അത്തരം വഴിയിലേക്കൊന്നും പോകരുത്. അത് അതിലെ ആ വഴിക്ക് പോയാൽ അപ്പൊ അഹ്ലു സുന്നത്തുൽ ജമാഅ അത് മുഅ്മിനീങ്ങളുടെ മാർഗ്ഗമാണ്. അത് ഇന്നും നിന്ന് തുടങ്ങിയതല്ല, അത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വഹാബത്ത് താബിഈങ്ങൾ തബഈങ്ങൾ വന്ന ഒരു ശരിയായ വഴിയാണ്. ആ വഴിയും തെറ്റാൻ പാടില്ല. ആ വഴി വീണ്ടും വീണ്ടും എൻ്റെ കൽബിലേക്ക് ഉറക്കുന്ന സദസ്സുകളിൽ പോയിരുന്നു. എന്തെങ്കിലും ഒന്ന് കിട്ടാണ്ടാവും. എല്ലാവരും എവിടെ മൈക്ക് വെച്ചിട്ടോ അവിടെ പോയിരിക്കണ്ട. ഒരു സദസ്സ് പോയാൽ എന്തെങ്കിലും അർക്കൊന്ന് കിട്ടണം. ഒന്നൊരിക്കലും ഇറക്കുന്ന മനുഷ്യൻ്റെ ദ്വായിൽ ഫദൽ ഉണ്ടാവും. എന്ത് ദ്വായിൽ ദ്വായക്കുമ്പോൾ ആ മനസ്സിനെ മനുഷ്യൻ്റെ നെഫ്സ് തട്ടണം. ഏതൊരാൾ ദ്വായർന്നിട്ട് കാര്യമല്ല, മനസ്സിലായില്ല. ഇപ്പോൾ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിം ഉദാഹരണം, ആ ദ്വായിൽ പങ്കെടുത്തു. എന്തുകൊണ്ട്? അദ്ദേഹം നെഫ്സിന് ഭയങ്കര പെട്ടെന്ന് മന്നെഫ്സ് പൊട്ടുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ദ്വായിൽ കേട്ട പടച്ചോൻ എന്നൊരു ചിന്ത ഉണ്ടാവാം, മനസ്സിലായില്ലേ. ചെറുശ്ശേരി ജയൻ്റെ മുസ്ലിം ഫിഖ്ഹിൽ നല്ല കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ ഒരു വിഷയം പറഞ്ഞാൽ അതിൻ്റെ ഫിഖ്ഹ് പറയും. അപ്പോൾ ആ സദസ്സ് പോയിരുന്നു, അത് നിനക്ക് ഫിഖ്ഹിൽ എന്തെങ്കിലും കിട്ടണ്ടാവും, മനസ്സിലായില്ലേ. ഇങ്ങനെ നല്ല നല്ല കഴിവുള്ള മനുഷ്യന്മാരുണ്ട്, പിന്നെ നല്ല അഖീദയിലൊക്കെ നല്ലതിലൊക്കെ നല്ല നിപുണന്മാരായ നല്ല ആലിമീങ്ങളുണ്ട്, മനസ്സിലായില്ലേ പറഞ്ഞത്. അവർ പറഞ്ഞാൽ ഒന്നിക്കൽ നമ്മളെ ഫിഖ്ഹ് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥമായ വിശ്വാസം മനസ്സിലാവും, അല്ലെങ്കിലോ മുസക്കിയൽ കൽബി, കൽബിൻ്റെ ശുദ്ധീകരണം ഉണ്ടാവും. അത്തിപ്പറ്റം ഇനിയും കൂട്ടി വരും. അദ്ദേഹം ഒരു ഫഖീഹോ ഒരു താർക്കികനോ അല്ല, പക്ഷെ എന്താണ്, ഒരു മുസക്കിയുൽ കൽബാണ്. ആ കൂടെ ഇരിക്കുന്ന ഒരു കൽബ് ശുദ്ധിയാവും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ നോക്കി മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പം ഒരു മൂന്നാലൊരു കാര്യം നിനക്കൊരു സദസ്സെന്ന് കിട്ടണം. ഒന്നിരിക്കൽ എന്ത് നന്നാവണം പറയാൻ കുട്ടി, എന്തെന്നാവണം, എന്തെന്നാ അങ്ങനത്തെ ഒരാളൊരാൾക്ക് വേണം, ഒരു അന്വേഷണം വേണം. എൻ്റെ ഒരു കാര്യം അങ്ങനെ ഓരോരുത്തർക്കും ഒരു അന്വേഷണം വേണം. അവർ ഒന്നിരിക്കലോ അങ്ങനത്തെ അത്തരം നിപുണന്മാരായ പണ്ഡിതന്മാരെ മനസ്സിൽ കൊണ്ടുനടക്കണം, അവരോട് കാര്യങ്ങളെ അന്വേഷിക്കണം. അവരിൽ നിന്ന് മൂന്നാലൊരു വിജ്ഞാനം കിട്ടണം. ഒന്നെന്ത്? നമ്മളെ വിജ്ഞാനത്തെ, ഇബാദത്തിനെ അത് നന്നാക്കി തീർക്കും, അല്ലെങ്കിലോ നമ്മളെ അഖീദ നന്നാക്കി തീർക്കും, അല്ലെങ്കിലോ നമ്മളെ കൽബ് ശുദ്ധിയാക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ 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 പിന്നെ നോക്കടാ, നീ പഠിക്കണം ഇൽമൻ. ഒരു ഇൽമിനെ യുസഹ്ഹിഹു, ആ ഇൽമ ശരിയാക്കി തരും. ത്വാഅത്തൻ, ആരാധനയെ ശരിയാക്കി തരും. പിന്നെ വഅഖീദതൻ, വഅഖീദതൻ, ഒരു അഖീദയെയും. പിന്നെ മുസക്കിയൽ ഖൽബി, ഖൽബിൻ്റെ ശുദ്ധീകരണത്തെയും ഖൽബിനെ ശുദ്ധീകരിക്കുന്നതിനെയും ശരിയാക്കി തരും. പിന്നെ സ്കുലാ, ആ ഖൽബി ഏറ്റവും തെളിഞ്ഞതായ സ്ഥിതിയിൽ നല്ല നന്നാക്കി തരും. പിന്നെ സലാതത്തു ഫർളു ഐനിൻ ഫൈരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാതൻ വഅതില. ആദി സലാതത്തു, ഈ മൂന്ന് കാര്യം ഫർളു ഐനിൻ, ഇത് ഫർളു ഐനായ വിവരമാണ്. ഫൈരിഫൻ, ഈ വിജ്ഞാനത്തെ നീ അറിയണം. വഅമൽ ബിഹാ, അതുകൊണ്ട് നീ അമൽ ചെയ്യുകയും വേണം. എന്നാൽ തഹ്സുൽ, നിനക്ക് കരസ്ഥമാകും. നജാത്തൻ, രക്ഷയും. വഅതില, മേൽമത്തരവും. നീ മേലെയാവും, ദുനിയാ ഉലാഹറത്ത് മേലെയാവും, രക്ഷപ്പെടുകയും ചെയ്യും. മൂന്ന് വിവരം പഠിക്കുക. ഒന്ന് പറയട, എന്താ നോക്കിയിരിക്കുക? മൂന്ന് വിവരം പഠിച്ചാലേ നേരെയാവുള്ളൂ. ഒന്ന്, ത്വാഅത്തിന് ഉപകരിക്കുന്ന ഫിഖ്ഹ്. ത്വാഅത്തിന് ഉപകരിക്കുന്ന ഫിഖ്ഹ് അല്ലാതെ ഒന്നും അല്ല. ആവശ്യമില്ലാത്ത വിവരം എന്തെങ്കിലും അല്ല, മനസ്സിലായില്ല. ഫിഖ്ഹ് തന്നെ ആവശ്യമുള്ള ഫിഖ്ഹ് ഉണ്ട്, ആവശ്യം നമുക്ക് ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല. ഏതോ ആൾക്ക് ആവശ്യമുള്ള മുഴുവൻ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ഫിഖ്ഹിൽ നമുക്ക് നിസ്കരിക്കുക, നമ്മൾ മുമ്പ് വിൽക്കുക, നമ്മൾ
സക്കാത്ത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങളല്ലേ നമ്മൾ അറിയേണ്ടുള്ളൂ. അതന്നെ യുസഹിഹു ത്വാഅത്തൻ, നമ്മുടെ ത്വാഅത്തിനെ നന്നാക്കി തരുന്ന ഒരു തരം ഫിഖ്ഹിന്റെ ഇൽമ്. ഹദീസ് നാഥത്വം, ഈ മൂന്ന് വിജ്ഞാനവും ഫർളൈനിൻ പറയ, ഇത് പറഞ്ഞ കിഫായല്ല, പിന്നെ ഫർളൈനാണ് ഫൈരിഫൻ. ആ വിജ്ഞാനത്തെ നീ നിർബന്ധമായും അറിയണം. വഅമൽ ബിഹാ, ആ വിജ്ഞാനം കൊണ്ട് നീ അമൽ ചെയ്യുകയും വേണം. എന്നാൽ തഹസുൽ, നിനക്ക് നേടാൻ കഴിയും, കരസ്ഥമാകും, നജാത്തൻ രക്ഷയെ നീ കരസ്ഥമാക്കും. വഅത്തില മേൽമത്തരത്തെ അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ആ രണ്ട് വരി ഒന്നും കൂടെ, വതഅല്ലമൻ ഇൽമൻ സഹീഹു ത്വാഅത്തൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്കുല ഹദീസ് സലാഹത്ത് ഫർളു ഐനിൻ ഫൈരിഫൻ എന്ന് എല്ലാ സുന്നത്തുകളെ മേലും നീ സൂക്ഷിക്കണം. ആദാബിൻ, ആദബുകളുടെ മേലും. അത്തത്ത് മഹ്സൂറത്തൻ അൻ ഖൈരി ജാ മുർസല, അൻ ഖൈരി മൻജാ മുർസല. അത്തത്ത് ആ സുന്നത്തുകളും അദബുകളും വന്നിട്ടുണ്ട്. മഹ്സൂറത്തൻ, മഹ്സൂറത്തൻ രേഖപ്പെടുത്തപ്പെട്ട നിലയിലായി വന്നിട്ടുണ്ട്. ആരെ തൊട്ട്? അൻ ഖൈരി മൻ, മൻ അൻ ഖൈരി മൻ, ഏറ്റവും നല്ല ഒരാളെ തൊട്ട്. ഏത് ഏറ്റവും നല്ല ആള്? ജാ, ആ ആൾ വന്നിരിക്കുന്നു. മുർസലൻ, മുർസലായിട്ട്, മുർസലായി വന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ലവനായി ആയ വ്യക്തിയെ തൊട്ട് രേഖപ്പെടുത്തപ്പെട്ടതായ അദബുകളും സുന്നത്തുകളും സൂക്ഷിക്കുക. ആരെ പറ്റിയാ പറഞ്ഞ്? റസൂലുള്ള, റസൂലുള്ള കാണിച്ച അദബുകൾ, റസൂലുള്ള കാണിച്ച സുന്നത്ത്, അയ് മഞ്ഞ് സൂക്ഷിച്ച് ജീവിക്കുക. വഹാഫിൽ, നോക്ക് നോക്ക് നോക്ക്, ഹഫിൽ അല സുനനിം വാദാ ബിന്നതത് നീ സൂക്ഷിക്കുക. അല്ല സുനനി, സുന്നത്തുകളുടെ മേൽ. അദബിൻ, അദബുകളുടെ മേൽ. അത്തത്ത് ആ അദബുകൾ വന്നിരിക്കുന്നു. മഹ്സൂറത്തൻ രേഖപ്പെടുത്തപ്പെട്ടതായ നിലക്ക്. ആരെ തൊട്ട് രേഖപ്പെടുത്തപ്പെട്ട്? അൻ ഖൈരി മൻ, ഒരുത്തരിൽ ഏറ്റവും ഖൈറായ ആളെ തൊട്ട്. ഏതൊരുത്തർ? ജാ, ആ ആളൊക്കെ വന്നിരിക്കുന്നു. മുർസലൻ, മുർസലായിട്ട്. മുർസലായിട്ട് വന്ന ഏതൊക്കെ ആളുണ്ടോ ആ ആളുകളിലെ ഏറ്റവും ഖൈറായ ആളെ തൊട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. മഞ്ചാ മുർസലൻ ഒരുപാടാളുണ്ട്, അതിൽ ഖൈറു മഞ്ചാ മുർസല. മഞ്ചാ മുർസല എന്ന് ആർക്കൊക്കെ പറയും? അല്ലാ നബി മുർസലിങ്ങൾക്കും പറയും. എന്നാൽ ആ കൂട്ടത്തിലെ ഖൈർ അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നോക്ക് നോക്ക്, ഒന്നുകൂടി നോക്ക്, ഒന്നുകൂടി നോക്ക്. ഹഫിള അലാ സുനനി വാദാ ബിന്നത മസൂറതൻ ഖൈരി മൻജാ മുർസല. ഹാഫിൽ, നീ സൂക്ഷിക്കുക. അലാ സുനനി, സുന്നത്തുകളുടെ മേൽ. വാദാബിൻ, അദബുകളുടെ മേലിലും. അത്തത്ത് അതെല്ലാം വന്നിരിക്കുന്നു. മസൂറത്തൻ രേഖപ്പെടുത്തപ്പെട്ട നിലയിൽ. അൻ ഖൈരി മൻ, ഒരു കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ആളെ തൊട്ട്. ഏതൊരു കൂട്ടർ? ജാ, ആ കൂട്ടർ വന്നിരിക്കുന്നു. മുർസലൻ, മുർസലായിട്ട്. മുർസലായിട്ട് ലോകത്ത് വന്ന കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായ ആളെ തൊട്ട് രേഖപ്പെടുത്തപ്പെട്ട എല്ലാ അദബുകളും സുന്നത്തുകളും നീ സൂക്ഷിക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു അത് നമുക്ക് തോഫിയൊക്കെ തരട്ടെ. പിന്നെ ഇന്നത്തെ അതന്നെ. എന്തുകൊണ്ട്? തസവപ്പ് എന്ന് പറഞ്ഞാൽ ഫഹുവൽ അദബു, അതദബാണ്. അല്ലാതെ എന്തല്ല? മേപ്പെട്ട് ഉണ്ടാക്കണോ? ഓ ആ നിറയലല്ല, അതൊക്കെ പെട്ടലാണ്. തസവുഫ് പറഞ്ഞാൽ എന്താ പറയടാ? ആദ്യം തസവുഫ് എന്നാൽ അദബാണ്. തസവുഫ് അദബാണ്. അതായത് ഒരാൾ സൂഫി ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവന് അദബ് ഉണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ടത് അദബാണ്. കുത്തുബിൻ്റെ ശിഷ്യനാണ് കൈപ്പറ്റ. കൈപ്പറ്റ പഠനയിൽ നൂറുകണക്കിന് ശിഷ്യന്മാരെ കൊണ്ട് ദർസ് നടത്തുന്ന സമയത്ത് എന്ത് ചെയ്ത്? തൃക്കരിപ്പൂരിൽ വന്ന് ബസ്സിറങ്ങി. അന്ന് 6 കിലോമീറ്റർ നടക്കണം പഠനേക്ക്. തൃക്കരിപ്പൂരിൽ നിന്ന് ബസ്സിറങ്ങി, ബസ്സിറങ്ങിയിട്ട് ഒരു വീട്ടിലേക്ക് തൽക്കാല വിശ്രമത്തിന് കയറി ആര്? കുത്തുബി. അപ്പോൾ ആ നാട്ടുകാർ തൃക്കരിപ്പൂരുകാർ പാഞ്ഞ് എവിടേക്ക്? കൈപ്പറ്റൻ്റെ അടുത്തേക്ക് പാഞ്ഞ് എന്നിട്ട് പറഞ്ഞ്, കുത്തുബി ഒരു പിന്നെ അവിടെ ബസ്സിറങ്ങിയിട്ട് ഒരു വീട്ടിൽ വിശ്രമിക്കുന്നുണ്ട്, ഇപ്പോൾ പോയിട്ട് പുറപ്പെടുന്നതാണ്. അത് കേട്ടപ്പോൾ കൈപ്പറ്റ എണീറ്റ് നിന്നാണ്, പിന്നെ ഇരുന്നിട്ടില്ല. ഉസ്താദ് 6 കിലോമീറ്റർ ദൂരത്തെത്തി എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ എണീറ്റിന്. അതാണത്. അന്നെ അതുകൊണ്ട് തന്നെ കൈപ്പറ്റ കൈപ്പറ്റ ആയിരുന്നു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല? ആ
അതാണ് അതാണ് കൈപ്പറ്റൻ്റെ മാറ്റം. കൈപ്പറ്റാണ് ഭയങ്കര ആളാണ്, ഭയങ്കര ആളാണ്, ചെറിയ ആളൊന്നുമല്ല, ഭയങ്കര ആളാണ്, വലിയ മഹാനാണ്. മഹാന്മാരിൽ ഇപ്പം നമ്മളെ ശംസുല്യമാനൊക്കെ പറഞ്ഞാൽ ആ എണ്ണുന്ന ലിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ആര്? കൈപ്പറ്റ വലിയ ആളാണ്, ഭയങ്കര ആളാണ്. അതിൻ്റെ ഒക്കെ ഒപ്പിച്ച ആളാണ് കുത്തുബി. കുറച്ചേ കുത്തുബി ഉസ്താദാണ്. ഉസ്താദ് 6 കിലോമീറ്റർ ദൂരത്ത് ബസ് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ എന്ത് ചെയ്ത് എണീറ്റിരുന്നു? ഇന്ന തസവുഫ, തസവുഫ് എന്നതാണ് ആ കുല്ലഹു, അതിൻ്റെ മുഴുവനും ഫഹുൽ അദബ്, അദബാണ്, അത് അദബാണ്. പിന്നെ ും അടബുൻ വലിക്കുലി ഹാലിൻ അടബുൻ വലിക്കുലി മക്കാമിൻ അടബുൻ. ഓരോ സമയത്ത് ഓരോ അടബുണ്ട്, ഓരോ സന്ദർഭത്തിൽ അടബുണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ അടബുണ്ട്. ഫമൻ ലസിമ അദബൽ ഔഖാത്തി ബലഗ മഖബില റിജാലി വമൻ ലയ്യഅൽ അദബ ഫഹുവ ബഈദുൻ ഹൈതു യളുന്നുൽ ഖുർബ വമർദൂദുൻ മിൻ ഹൈതു യർജുൽ ഖബൂല. ഒരു നിലക്ക് അവന് അദബില്ലാത്തവന് ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. وادب الاوقات الحقوق القائنه بها من وظائف العبادات الظاهره من صلاه وصيام وغيرها സമയത്തിന്റെ അദബുണ്ട്, സമയത്തിന്റെ അദബുണ്ട്. സുബ്ഹി ബാങ് കൊടുക്കുന്നത് വരെ, സുബ്ഹി ബാങ് കൊടുക്കുന്നവരെ ഖുർആൻ ഓടാ. ബാങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ അഫ്ളൽ? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. പിന്നെ ഇഖാമത്ത് കൊടുത്താൽ പിന്നെ അവിടെ ഖുർആൻ ഓടാനല്ല അഫ്ളൽ, പിന്നെ അവിടെ അഫ്ളൽ എന്താ? നിസ്കരിക്കലാണ്. ഓരോന്നിനും അദബുണ്ട്. റമദാൻ മാസം വന്നാൽ അദബ് എന്താണ്? ഒന്നാമതായി നോമ്പൊലിക്കലാണ്, രണ്ടാമതായി ഖുർആനുമായി കെട്ടിപ്പിരിയലാണ്. ഹജ്ജിൻ്റെ സീസണായാൽ അതിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഓന് കഴിയുമെങ്കിൽ അവിടെ എത്തിച്ചേരലാണ്. ഓരോ സമയത്തിൻ്റെ അടവുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ അവന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ദിക്ര്, വല്ലാഹു അക്ബർ എന്ന ദിക്ര് ആ 10 ദിവസം പെരുപ്പിച്ചിട്ട് ഹജ്ജിൻ്റെ ആളുകളോട് അവൻ പങ്കുചേരലാണ്. ഇങ്ങനെ ഓരോ സമയത്തും ഒരു അടവുണ്ട്. ആ സമയത്തിൻ്റെ അടവിന് അവൻ സൂക്ഷിക്കണം. അതാണ് ആ പറഞ്ഞത് എന്ന് അവർ അർബഅത്തിൻ്റെ അഹമ്മസ്ലാം എന്ന് البليه فسبيل هو جلاب القلب ان من عطى فشكر وبتن فصبر والله ما وفر والله ما فاستغفر ثم سكت رسول الله صلى الله عليه وسلم ان المشايخ في تزيد على الف ان من الومن كتاب عارف عارف الشيخ العارف الصوره ودي طلب الادم ان هذا ومن العارف ان يدارته واك ومن العارف فطلب ان هو عاملا عارف المعارف ان الكتاب عند بهمانപ്പെട്ട ഇമാം സുഹ്റവർദി തങ്ങളുടെ അവാരിഫ് മാരിഫ്, മനുഷ്യൻ ചെയ്യേണ്ട അദബുകളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞൊരു കിതാബാണ് എന്ത്? അവാരിഫുൽ മാരിഫ്. മലയാളത്തിൽ അതിൻ്റെ പരിഭാഷകളൊക്കെ കിട്ടും. അരിഫ് അല്ലേ അതിൻ്റെ പരിഭാഷ അല്ലേ? ആ അത് മമ്പറത്തെ തങ്ങൾ പാപ്പ മമ്പറത്തെ പള്ളിയുടെ അവിടെ എഴുതിച്ചിട്ടുണ്ട്. എന്ത് എന്ത് എഴുതിച്ചിട്ടുണ്ടല്ലോ? ഫായിസുദ്ദുറി കിതാബുൽ അദ്കിയ ജൗഹറത്തു തൗഹീദി റിസ്ഖുൽ അസ്ഫിയ. ഇല്ല, അവാരിഫുൽ മാരിഫ് എന്നൊരു കിതാബുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബാണ്. അത് മനുഷ്യർ ചെയ്യേണ്ട അദബുകളാണ്. ആ അദബുകൾ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ആ കിതാബ് വാങ്ങിയിട്ട് അത് നോക്കിയിട്ട് മനുഷ്യൻ്റെ അദബുകൾ പഠിക്കാൻ തയ്യാറാകണം. അത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ അദബുകളും ഇവിടെ എണ്ണി പറയാൻ കഴിയില്ല. അപ്പോൾ അദബുകൾ അതിന് പഠിക്കണം. മനുഷ്യർ ഓരോരുത്തർ ഓരോ സമയത്ത് ഓരോ അദബാണ്. ഒരു വ്യക്തിയോട് കാണിക്കേണ്ട ഒരു അദബ് ഇങ്ങനെയുണ്ട്, ഒരു സദസ്സിൽ കാണിക്കേണ്ട അടപ്പ് ഇങ്ങനെയുണ്ട്. ഉദാഹരണം, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ റസൂലുള്ളാഹിനോട് പോറ്റാളും മിണ്ടിയില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, കാരണം ഹദീസല്ല ഹദീബിൽ ഇസ്ലാമി, പുതിയ മുസ്ലിമാ. അയാൾ എണീറ്റിട്ട് ചോദിച്ചു, ആ ഖുസിറത്തി സലാത്തു അമ്മ സീത്ത യാ റസൂലുള്ളാഹ്. അയാൾക്കത് ചോദിക്കാം, ഇവർക്കത് ചോദിക്കാൻ പറ്റൂല. തിരിഞ്ഞിട്ടില്ലല്ലോ, മനസ്സിലായില്ല. ഒരു അവസരം ഉണ്ടായാ പറയണമെന്ന് മറ്റൊരുക്കുണ്ട്, പക്ഷെ മറ്റൊരെന്തായില്ല, പറഞ്ഞില്ല, മിണ്ടിയില്ല, മിണ്ടിയില്ല. 4 റക്അത്ത് നിസ്കാരം, 2 റക്അത്തോണം മുസ്തഫ നബി സലാം വീട്ടി. മനസ്സിലായി? അതിൻ്റെ അർത്ഥം ഇന്നത്തെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് തോണ്ടി കൊടുക്കണ്ടെന്നല്ല, അവരതിൽ സമ്പൂർണമായ ഒരു അദബ് പാലിച്ച് എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതോടനുബന്ധിച്ച അദബുകൾ ഇന്നത്തെ ആളുകളോട് പാലിക്കണം. അതാണ് ഇപ്പം പറഞ്ഞത്, അവർ ആരോടും പാലിക്കണം. ഒരു അദബുണ്ടല്ലോ, ആരും മിണ്ടിയില്ല.
അപ്പോൾ ഒരാൾ ബാക്കിൽ നിന്ന് എണീറ്റ് പറഞ്ഞു, ആ കുസിറത്തെ സ്വലാത്തു നിസ്കാരം അല്ല ചുരുക്കി തന്നോ അം നസീത്ത, അതോ നിങ്ങൾ മറന്നതോ നബിയെ? അപ്പൊ റസൂലുള്ള പറഞ്ഞു, കുല്ലു ദാലിക്കയെല്ലാം യക്കുൻ, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ തബസ്സമ അബൂബക്കരീൻ, അപ്പൊ റസൂലുള്ള വാക്ക് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. അപ്പൊ റസൂലുള്ളക്ക് മനസ്സിലായി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്നാ നമുക്ക് രണ്ട് റക്അത്തും കൂടി നിസ്കരിക്കാം, പിന്നെ സ്റ്റുജു സെർവ് സെർവിന് സുജുവും ചെയ്യാം, അത് ഷറൈന് വേണ്ടിയാ അള്ളാഹു അങ്ങനെ ആക്കിയതായിരിക്കും, വേണം നിസ്കരിക്ക് രണ്ട് റക്അത്ത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുതൽ ഓതി വെച്ച ഗനീമത്ത് ഓതി വെക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീതി കാണിക്കാറ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, ഇദാലബക്കും ഇദിൽ മൻ ഇദിൽ, ഞാൻ നീതി കാണിച്ചില്ല പിന്നെ ആരാ നീതി കാണിക്ക എന്ന് റസൂൽ ചോദിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്തുലുഹു യാ റസൂലുള്ളാ, നിങ്ങളോട് നീതി ചെയ്യാൻ പറഞ്ഞ ഒരുത്തൻ ഞാൻ കൊല്ലട്ടെ നബിയെന്ന് വെച്ച്. അപ്പൊ റസൂലുള്ള, അല്ല യഖൂലു മിൻ 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 സുൽബിഹി, അവൻ്റെ മുതുകുന്ന ഒരു സമൂഹം അവിടെ വരും, അവർ കുഴപ്പമുണ്ടാക്കും. അയാൾ ദുൽഹുറയ്യാണ്, അയാളെ മുതുകിൽ നിന്നാണ് പിന്നീട് കദരിയാക്കൾ വന്നത്, മുർജിയാക്കൾ വന്നത്, എല്ലാ ബിദഅത്തിൻ്റെയും അസല് അയാളെ മുതുകുന്നുണ്ടായത്. മനസ്സിലായില്ല? എന്തുകൊണ്ട് നബിയോട് എന്ത് പറഞ്ഞ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറഞ്ഞ്, നീതി കാണിക്കാൻ പറഞ്ഞു. എല്ലാം ദുൽഹുറയ്യയുടെ കുടുംബക്കാരനാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആളെ കുടുംബം അതാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിക്കാൻ പറഞ്ഞ ദുൽഹുവൈസിറുടെ കുടുംബ ബന്ധുവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അത് അയാൾ കാണിക്കുകയും ചെയ്ത് എല്ലാ ബിദഅത്തിൻ്റെയും അസല് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. മുസ്ലിം ലോകത്ത് ഈ രണ്ട് മൂന്ന് നൂറ്റാണ്ടിനിടയിൽ നടന്ന എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം വഹാബികളാണ്, യാതൊരു സംശയവും വേണ്ട. മുസ്ലിം സമുദായത്തിൽ ഇന്ന് കാണുന്ന എല്ലാ കുഴപ്പത്തിൻ്റെയും കാരണം വഹാബികളാണ്, യാതൊരു സംശയം വേണ്ട. അവരിപ്പോൾ ഭീകരതക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ വേണ്ടി ഹറമിലെ ഇമാമിനെ കൊണ്ടുവരുന്നു എന്നാണ്. അതിനവർക്ക് എന്താ അർഹതയുള്ളത്? കാരണം ഭീകരത എന്ന സംഗതിയും ലോക ചരിത്രത്തിൽ ഉണ്ടാക്കിയത് വഹാബികളാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം സമുദായത്തിന് അഡ്രസ്സ് കളഞ്ഞത് വഹാബികളാണ്. ഇതൊന്നും ഞാൻ പക്ഷപാതിത്വം പറയല്ല, നേര് പറയാം. എന്തുകൊണ്ട്? മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസ്ല് തുർക്കി ഖിലാഫത്താണ്. തുർക്കി ഖിലാഫത്ത് എന്ന് മുസ്ലിമീങ്ങൾ തകർന്നു എന്ന് വെച്ചാൽ, എന്ന് തുർക്കി ഖിലാഫത്ത് തകർന്നോ അന്ന് മുസ്ലിമീങ്ങൾ തകർന്നു. തുർക്കി ഖിലാഫത്ത് തകർന്നതിൻ്റെ പിന്നിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും വഹാബികളാണ്. അവരെ ആര് സ്വാധീനിച്ചു? അമേരിക്കയും ബ്രിട്ടനും. അങ്ങനെയാണ് തുർക്കി ഖിലാഫത്ത് നശിപ്പിച്ചത്. എന്ന് തുർക്കികൾ നശിച്ചോ, എന്ന് തുർക്കി ഖിലാഫത്ത് ഇല്ലാതെയോ മുസ്ലിമീങ്ങൾക്ക് ചോദിച്ചാൻ ആളില്ല. ഒരു കൊല്ലം കഴിഞ്ഞ് ആറ് മാസം എട്ട് മാസം പത്ത് മാസം ഒന്നര വയസ്സും ആയ കോന്തലമ്മ തൂന്ന കുട്ടികളെ ഷൂട്ട് ചെയ്ത് എത്ര എത്ര കുട്ടികളെ ഇസ്രായേലികൾ കൊന്നിട്ട് കൊല്ല ഒന്നായി. ഒരു കവി ഇതുവരെ കരഞ്ഞില്ല, ഒരു ലേഖനം ഇതുവരെ കണ്ണീരൊപ്പിയിട്ടുണ്ടായില്ല, കൊല്ല ഒന്നായി. എന്തുകൊണ്ട്? ചോദിക്കാനും പറയാനും ആളില്ലാത്ത സമുദായമായി മുസ്ലിമീങ്ങൾ ആഗോളതലത്തിൽ തകരാനുള്ള അടിസ്ഥാന കാരണം തുർക്കി ഖിലാഫത്ത് ഇല്ലാതായി പോയതാണ്. എന്നാൽ തുർക്കി ഖിലാഫത്തിന് കാലാന്തരത്തിൽ അപജയം വന്നിട്ടില്ലേ? അത് എന്തിനാ വരാത്തത്? അതേതിനാ വരാത്തത്? ഇമാമ് അക്രമിയാണെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിന് ഒരു ഇമാമും ഒരു ഖിലാഫത്തും ഉണ്ടെങ്കിൽ അയാൾ തമ്മാടിയായ കാലത്തോളം അയാൾക്കെതിരെ പുറപ്പെടാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നിയമമാണ്. അയാൾ നിസ്കാരം തടഞ്ഞാൽ മാത്രമേ അയാൾക്കെതിരെ ചാടാൻ പാടുള്ളൂ. എന്താ പറഞ്ഞോ? എന്താണടാ പറഞ്ഞേ? ഞങ്ങൾ നോക്കിയില്ലേ, ഞാൻ തന്നെയാണടാ റഹ്മത്തുള്ള. നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, ഞാനാണട റഹ്മത്തുള്ള. എന്താ ഞാൻ പറഞ്ഞേ? മുസ്ലിം സമുദായത്തിന് ഒരു ഖലീഫ ഉണ്ടെങ്കിൽ ആ ഖലീഫ തെറ്റ് ചെയ്താൽ പോലും ഖലീഫക്കെതിരെ ചാടാൻ പാടില്ല. കാരണം ഖലീഫ എന്നതൊരു വേലിയാണ്. ഈ വേലിയുടെ പ്രധാനപ്പെട്ട ലാഭം മുസ്ലിമീങ്ങൾക്ക് പുറത്തു നിന്നൊരു ആക്രമണം ഇങ്ങോട്ട് വരില്ല, അത് തടയും. നേരെ മറിച്ച് നമ്മൾ ഖലീഫയുടെ നിസ്സാരമായ തെറ്റ് കാരണം ഖലീഫക്കെതിരെ വാളുകൊണ്ട് പുറപ്പെട്ടാൽ എന്ത് തകരും? അതോടൊപ്പം ശത്രുക്കളും ഒരു മുസ്ലിം ഖലീഫയുടെ മേൽ പുറപ്പെടണമെങ്കിൽ ഇസ്ലാം ഷർത്ത ഹത്ത യംനഅനി സ്വല, അയാൾ എന്റെ നാട് നിസ്കരിക്കാൻ പാടില്ല പറയാം. എന്താണ് ഖിലാഫത്ത് നശിപ്പിച്ചത്? വഹാബികളാണ്. അവർ ചെയ്ത തെറ്റിന് പരിഹാരമില്ല. മുസ്ലിം സമുദായം ഇത്ര തകരാനുള്ള കാരണം തുർക്കി ഖിലാഫത്ത് നശിച്ചുപോയതാണ്. അതിൻ്റെ ആളുകൾ വഹാബികളാണ്. അതിന് കാരണം ഇതാണ്. ഇതിനൊക്കെ കാരണം ഇവരുടെ മുതുകിൽ നിന്ന് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കുന്നവരുണ്ടാവുമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഹബീബ റസൂലോട് ഇഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീ നീതി ചെയ്യുന്നു വന്നവരാൾ പറഞ്ഞു. അയാളെ മുതുകിൽ നിന്ന് അവരൊക്കെ ഉണ്ടായത്.
ഇത് ചരിത്രം, ഇത് സത്യം. ഇപ്പൊ സമയത്തിലായി, ഇപ്പൊ സമയത്തിലായി ഇടാ, എത്ര 10:05 സത്യമായതുപോലെ ഇത് സത്യമാണ്. പറഞ്ഞത് സത്യം എന്ത്മേനി വിശദമായി പറഞ്ഞിട്ടുണ്ട്, പണ്ട് പണ്ട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ മുഹമ്മദ് അബ്ദുൽ വഹാബ് അയാൾ 16-ാമത്തെ പേരെ കുട്ടിയാണ്. ഒരു മുസ്ലിം ഖലീഫയുടെ മേൽ എതിരെ പൊട്ടിപ്പുറപ്പെടണമെങ്കിൽ ഒന്നിരിക്കൽ അയാൾ നിസ്കാരം തടയണം. അയാൾ കള്ളുടിച്ചാലും പാടില്ല. അയാൾ കള്ളുടിച്ചു, ആയിക്കോട്ടെ, അയാൾ കള്ളുടിച്ചോട്ടെ, അയാളും അല്ലെങ്കിൽ നമ്മളെ പ്രശ്നമാണ്. എന്നാലും എന്തുണ്ട്, മുസ്ലിമീങ്ങൾക്ക് എന്തുണ്ട്? ഒരു വെയിലുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾ പരസ്യമായി എന്ത് പ്രഖ്യാപിക്കണം? ഞാൻ ഇന്നു മുതൽ കാഫറാണെന്ന് പ്രഖ്യാപിക്കണം. ഞാൻ ഉദുബില്ല, അള്ളാഹു കാക്കട്ടെ. അല്ലാത്ത കാലത്തോളം മുസ്ലിം ഖലീഫക്ക് എതിരെ വാളെടുത്ത് പുറപ്പെടാൻ പാടില്ല. അതവർ പുറപ്പെട്ടു, അതിന്നും കൂട്ടിയത് കുത്തിയതെന്നും കൂട്ടിയിട്ടില്ല. അത് കൂട്ടാനോട്ട് മുസ്ലിമീങ്ങൾക്ക് കഴിയൂല. എന്ന് മുസ്ലിമീങ്ങൾ തകർന്നു എന്നാൽ തുർക്കി ഖിലാഫത്ത് നശിച്ച അന്ന് വരെ വരച്ചാൽ മതി. എന്നാ തുർക്കി ഖിലാഫത്തിന് കാലാന്തരം ക്ഷേമം സംഭവിച്ചിട്ടില്ലേ? അതെന്തിനാണ് കുട്ടികളെ കാലാന്തരത്തിൽ ക്ഷേമം ഭവിക്കാത്തത്? അന്നും നമുക്ക് വ്യത്യാസങ്ങളില്ലേ? മനസ്സിലായില്ല, അന്നത്തെ നന്മയാണോ അന്നത്തെ നന്മ? മനസ്സിലായില്ല, അന്നത്തെ ആളുകളെ പോലെയാണോ അന്നത്തെ ആളുകൾ? ഒന്നല്ല. എന്നാലും ഇതിന് എന്തുണ്ട് പറയാ കുട്ടിയെ, ഇതിനെന്തുണ്ട്? ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇപ്പൊ ലീഗ് സമസ്ത ഇതൊക്കെ നമുക്ക് ഉള്ള ഒരു നന്മയാണ്. ഈ നന്മക്കെതിരെ നമ്മൾ എന്ത് ചെയ്യരുത്? അത് പൊളിക്കാൻ നടക്കരുത്. അതുപോലെ സമസ്ത നശിക്കണം, ലീഗ് നശിക്കണം, അതിനെതിരെ നമ്മൾ പണിയെടുക്കാൻ പാടില്ല. കാലാന്തരത്തിൽ അഭയം ഉണ്ടായിട്ടില്ലേ? അപജയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് മുസ്ലിമീങ്ങൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. അത് നശിച്ചാലോ അതിന് പകരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ആ നിലക്ക് NDF ഒക്കെ ചെയ്തത് വലിയ തെറ്റാണ്. അവരൊക്കെ ചെയ്യുന്നത് 100% തെറ്റാണ്. NDF ആദ്യ സംഗതികൾ ചെയ്യുന്നതൊക്കെ 100% തെറ്റ് തന്നെ. എന്നാ അതിന് കാലാന്തരത്തിൽ അപജയം ഉണ്ടാവില്ല. എന്തിനാണടാ കുട്ടി അപജയം ഉണ്ടാവാത്തത്? മനസ്സിലായില്ലേ? അത് ഖിലാഫത്തിനെ പറ്റിയല്ല, എന്നാലും ഖലീഫക്ക് നിയമമുണ്ട്. ഖലീഫക്കെതിരെ പുറപ്പെടണമെങ്കിൽ ഒന്നിരിക്കൽ ഖലീഫ നിസ്കാരത്തെ തടയണം, അല്ലെങ്കിൽ പരസ്യമായി ഞാൻ കഫറാന്ന് പറയണം, അല്ലെങ്കിൽ എതിരണം ഇടപാടില്ല. ഇന്ന് എന്റെ ഇത് പറയാൻ കാരണം, ഇവിടുന്ന് ഇപ്പൊ ഞാനിത് പറഞ്ഞല്ലോ, എന്ത് അദബ്, അദബ്, അദബ് നഷ്ടപ്പെട്ടു പോയതാണ്. അദബ്. ഹബീബ് റസൂലുള്ളാഹിനോട് ഒരാൾ അദബ് കാട്ടിയില്ല, അയാളെ 16-ാമത്തെ പേരെ കുട്ടിയാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതിനെ കാരണം പിന്നെ എന്നൊരു കിതാബുണ്ട്, അതിൽ നിന്ന് തേടുകയും വാബില അതിനെ നീ അവലംബിക്കുകയും ചെയ്യുക. പിന്നെ അതിൽ ഓരോ ആയത്തും ഹദീസും കൊടുത്തിട്ട് അവാരിഫുൽ മഅരിഫ എന്ന കിതാബിൽ മനുഷ്യന്മാർ പാലിക്കേണ്ട അദബുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പരിഭാഷ കോഴിക്കോട് കിട്ടും ഇൻഷാ അള്ളാ. ഇതില നേരായ വഴിയിലേവയുടെ മേൽ ഒരു ദലീലും ഇല്ല. ഇലല്ലിലാഹി ഇലാഹിലേക്കുള്ള വഴിയുടെ മേൽ ഒരു ദലീലും ഇല്ല. ഇല്ലാ മുതാബത്തു റസൂലിൽ മുക്മില, സമ്പൂർണനായ സമ്പൂർണനായ ഇല്ലാ മുതാബത്തു റസൂലി, റസൂലിനോട് നീ പിൻപറ്റലല്ലാതെ അള്ളാഹുവിനേക്കൊരു വഴിയുമില്ല. എന്തല്ലാതെ? ഇല്ല മുതാബത്തു റസൂലി, റസൂലിനെ പിൻപറ്റ, അൽ മുക്മില, നീ പൂർത്തിയാക്കി പിൻപറ്റുന്ന നിലയിൽ അള്ളാഹുവിനേക്ക് ഒരൊറ്റ വഴിയുള്ളൂ. എന്ത്? റസൂലിനെ പിൻപറ്റുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഫിഹാലിഹി വഫാലിഹി വമഖാലിഹി നബിയുടെ അവസ്ഥയിലും നബിയുടെ വാക്കിലും കർമ്മത്തിലും മക്കാലിഹി നബിയുടെ വാക്കിലും നബിയുടെ രീതിയിലും ഹാലിയറ നബിയുടെ രീതി ഏതൊക്കെ വിഷയത്തിൽ എന്തൊക്കെ രീതി നബി അവലംബിച്ചോ ആ രീതി അവലംബിക്കണം. ഫഹാലി ഏതൊക്കെ കർമ്മങ്ങൾ നബി ചെയ്തിട്ടുണ്ടോ അത് ചെയ്യണം. മക്കാലിഹി ഏതൊക്കെ വാക്ക് നബി പറഞ്ഞിട്ടുണ്ടോ അതിനെ നീ ആസ്വദിക്കണം. പിന്നെ അത് നീ അന്വേഷിച്ചറിയുകയും അതിനെ നീ പിൻപറ്റുകയും വേണം. ലാത്തായിട്ടില്ല, ഒരിക്കലും തെറ്റരുത്. ഇവിടെ ലോകത്ത് പിൻപറ്റപ്പെടേണ്ട സമ്പൂർണനായ മനുഷ്യൻ ആരാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പം ഷെയ്ഖന്മാരും മഷായിഖന്മാരും ഖാദിരിയാക്കളും ദിഫായിയാക്കളും ഇങ്ങനെ പലതും ഇല്ലേ ഒക്കെ ഉണ്ട്. എല്ലാത്തിനെയും കൂട്ടിക്കെട്ടിയത് നബിയിലേക്കാ. മൊഹദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിലും, മൊഹദീൻ ഷെയ്ഖ് ആണെങ്കിലും, ദിഫായി ഷെയ്ഖ് ആണെങ്കിലും, തിജാനി ഷെയ്ഖ് ആണെങ്കിലും, ഇനി ഷാദിരി ഷെയ്ഖ് ആണെങ്കിലും, ഇവരെല്ലാം കൂട്ടിക്കെട്ടിയത് ആരിലേക്കാ? മുത്തുനബിയിലേക്കാ. മുത്തുനബീൻ്റെ മേലെ നിജ കെട്ടിയാൽ മതി. ഹബീബ നബിയിലേക്ക് നിന്റെ നഫ്സിനെ കൊണ്ട് തെറ്റിയാൽ ഒരിക്കലും നീ തെറ്റൂല. അള്ളാഹു തൗഫീക്ക് തരട്ടെ. കുല്ലു തൊരിയക്ക് കുല്ലു മഷായിഖിൻ, എല്ലാ മഷായിഖന്മാരുടെയും തൊരിയക്കത്തുകൾ കത് കൊയ്യത്ത് അതിനെ കെട്ടപ്പെട്ടിരിക്കുന്നു. ബി കിതാബി റബ്ബി,
എൻ്റെ റബ്ബിൻ്റെ കിതാബിനോടും വൽ ഹദീസി ഹദീസിനോടും തഅസ്സുലൻ അടിസ്ഥാനമായ നിലക്ക്. അത്തരം ത്വരീഖത്തെ ത്വരീഖത്തുള്ളൂ, മറ്റതെല്ലാം കള്ളത്തര. ഒരു ഷെയ്ഖ് പറഞ്ഞ് എന്ത് നിസ്കരിക്കാൻ പാടില്ല, പോടാ മുഖ്യെന്നറിയാം. കാരണം നിസ്കരിക്കാൻ മുത്തനബിയ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിസ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ഷെയ്ഖന്മാരുണ്ട്. തോന്നില്ലേ, അതിനെ അവലംബിക്കണ്ട. പെണ്ണുങ്ങളെ കൈ തൊടാമെന്ന് പറയുന്നവരുണ്ട്, പെണ്ണുങ്ങളൊക്കെ പിടിക്കാന്ന് പറയുന്നവരുണ്ട്, പെണ്ണിനെ മുസാഫയത്ത് ചെയ്യാന്ന് പറയുന്നവരുണ്ട്. അവരെന്ന് അവലംബിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതിലെന്തില്ല? ഖുർആനും ഇല്ല, ഹദീസും ഇല്ല. ഏതൊരു സംഗതി ചെയ്യുകയാണെങ്കിലും എന്തിനെ അവലംബിക്കണം? ഖുർആനിനെയും ഹദീസിനെയും. അതിന് എതിരായ എല്ലാം കള്ളത്തരാണ്. പിന്നെ അതിതൊക്കെ വലിയ അവലംബാണ്. ഒരാളടുത്ത് പോകുമ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഇന്ന് പല ആളുകളും അവിടെയൊക്കെ വെച്ചിട്ടിയതുപോലെ പല വലിയ ജിന്നുമാളും ജിന്നുപ്പാലും അവരും ഇവരും ഒക്കെ ഉണ്ട്. ജിന്നും ഒരു ജിന്നുമാള്, നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ പല ജിന്നുമാരെയും എനിക്കെന്നെ അറിയാം. ഞാൻ മനുഷ്യന്മാർ കൂടുന്നോടത്ത് വന്നിട്ട് ഒരു പമ്പറന്നോൾ ഇങ്ങനെ കിടക്കുക, എന്നിട്ട് ഓൾ ഇങ്ങനെ വിളിച്ചു അറിയാം, എന്തായാലും മസാല, എന്തായാലും മസാല. ഒരു പെണ്ണിങ്ങനെ കിടക്കുക, എന്നിട്ട് ഓളിങ്ങനെ വിളിച്ചു, അവൾക്ക് ജിന്ന ഹറ പച്ച ഹറാമല്ലേ, പച്ച ഹറാമല്ലേ. എന്ത് ജിന്ന്? സാരി ആ ജിന്നെ അവളെ തടിമ കയറൂല. കാരണം ഇതെന്താ, ഇപ്പൊ എന്താണെടാ കുട്ടിയത്, മറ്റ് ഇങ്ങനെ കിടക്കുക, എന്നിട്ട് ഓളിങ്ങനെ വിളിച്ചു പറയാം, എന്നിട്ട് ബാക്കിയുള്ളവർ ഇങ്ങനെ എഴുതിടുക്കുക, അതനുസരിച്ച് ജീവിക്കുക. ഇതിന് ജിന്നുമ്മ കൂടിയാൽ ജിന്നുമ്മയാണ് ഔലിയ എന്ന്. ഔലിയ അല്ല, ചേമ്പല്ല, മനസ്സിലായി? എന്ത് ഔലിയ, എന്ത് ജിന്നുമ്മയടാ? അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നബിച്ചിനെ ഇറക്കിയോ? നിങ്ങളെ നാട്ടിലൊക്കെ അല്ലടാ കുറെ ജിന്നുമാർ, എന്തിനാണടാ അതിന്റെ പിന്നാലെ പോണത്? മനസ്സിലായോ? അവിടെ ഷംസുലമ്മ അതിലെ പോയപ്പോ കേറിയിരിക്കുന്നത്, ഷംസുലമ്മ പലയിടത്തും കേറിയിട്ടുണ്ടാവും, ഓതു കൊടുക്കാനും സുന്നത്ത് സ്കരിക്കാനും. അതിന്റെ പിന്നാലെ ജീവ ഉണ്ടാവും. ഉച്ചണ്ടാ ഷംസുലമ്മ ചോദിക്കണം, നിങ്ങൾ എന്തിനാ അവിടെ കയറിയെന്ന്. ഓരോരുത്തർ പറയാം, അതിലെ ഷംസുലമ്മ പോയപ്പോ ഇവിടെ കയറീനി, ഷംസുലമ്മ അവിടെ പോയപ്പോ ഇവിടെ കയറീന്, അവിടെ കയറീന്, ഇവിടെ കയറീന്. അതൊന്നും തെളിവാവൂല. ഷംസുലമ്മ ചോദിക്കണം, നിങ്ങൾ എന്തിനാ കയറീന്ന്. മനസ്സിലായ? പറഞ്ഞ ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും, ഓരോരുത്തർ ചെയ്തതിന് ഓരോ ന്യായം അവരെ കയ്യിലുണ്ടാവും അല്ലേ. ചിലപ്പോ കണ്ണ് പൊടിയിടാൻ വേണ്ടി ചിലതും ചെയ്യും, ചില കാര്യങ്ങൾ കണ്ണുടി മേലക്കണവർ എന്ത് ചെയ്യുന്നറിയോ, കണ്ണു പൊടിയിടാൻ ചെയ്യും. എന്തിന്? ഒരു നാട് നല്ല നിലക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്തേലും കണ്ണു പൊടിയേണ്ടി വരും, അതിനെന്തേലും ചെയ്യും. ഇനി പിന്നാലെ എജ്ജ് പോയി കിടക്കണ്ട. ജിന്നുമ്മ എന്ന് പറഞ്ഞ സാധനം അല്ല, ജിന്നുമ്മ കള്ളത്തിയാണ്. നിങ്ങൾ ഇവിടെ അല്ലേ പറയടാ, ഏത് ജിന്നുമ്മയും കള്ളത്തിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കളെ കൂട്ടത്തിൽ ആരെ? ഒരു നബിമാനെ അയച്ചിട്ട്. നബിമാനെ അയച്ചോ? നബിമാനെ അയച്ചടോ? നബിമ്മ എന്നൊരു ഇമ്മ നബി വന്നോ? ഒരു താത്ത നബി വന്നോ? പറയടാ. ഒരു അമ്മായി നബി വന്നോ? പറയടാ. ഒരു അമ്മായി നബി വന്നോ? ഒരു താത്ത നബി വന്നോ? ഇല്ല. ഇല്ലാത്തോണ്ട് ഒരു ജിന്നുമാനെയും ജിന്നുപ്പാനെയും ആശ്രയിക്കണ്ട. കാരണം എന്തുകൊണ്ട്? ഒരു കാര്യം അവലംബിക്കുമ്പോൾ അതിന് ഖുർആനും സുന്നത്തും നോക്കണം. ഇല്ലേ, അതിനെ അവലംബിക്കണ്ട. കുല്ലു മഷായിഖിൻ, ഇവർ കുല്ലു മഷാ തൊലിയക്ക് കുല്ലു മഷാ. ഏതൊരു ശരിയായ ശേഖാണെങ്കിലും അയാളെ തൊലിയക്ക് കയ്യത് കത് കൊയ്തത്ത് അതിനെ കെട്ടിയിട്ടുണ്ടാകണം. ബി കിതാബി റബ്ബി, അള്ളാഹിന്റെ കിതാബിനോട് ഒരു ഹദീസി ഹദീസം തഅസ്സുലൻ അടിസ്ഥാനമായ നിലക്ക്. അല്ലാത്ത ഒരു ശേഖിനെയോ ഒരു ഔലിയനോയോ സ്വീകരിക്കണ്ട. പിന്നെ എന്നെ എന്നെ എന്ന് അവരെ അമര് ചെയ്തോട്ടെ എന്ന്, അവരെ അമര് ചെയ്തോട്ടെ എന്ന്, അവരെ അമര് ചെയ്തോട്ടെ എന്ന്. തലയരിയാളീനമൻ മാഫിറുബു മിന്തില്ലാത്തായിക്കമല മസാലുറുബു ഹത്താക്കൂന ലഹുയദം വൽ അർജുല വസ്മഅ മിൻഹു സുമ്മ ഐനൻ ബാസിറ ഐ മിസ്ലി ദാലിക ഫിൽ മതാലിബി ഹർവല. നേരം വൈകിയോ? ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നേരം വൈകിയോ? ഇല്ലല്ലോ. താലിഅ റിയാളു സാലിഹീൻ, റിയാളു സാലിഹീൻ എന്ന കിതാബിനെ നീ പരിശോധിക്കണം. പരിഭാഷ വാങ്ങാൻ കിട്ടും ഇല്ലേ? കിട്ടൂലേ? ആ റിയാളു സാലിഹീൻ എന്ന കിതാബ് വീട്ടിൽ വാങ്ങിയിട്ട് പരിശോധിക്കുക. അതിൽ എന്താ റിയാളു സാലിഹീൻ്റെ പ്രത്യേകത എന്നറിയോ? അനാണ് ആര്? ഇമാമുൻ നവവി, ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, അവരുടെ കിതാബാണ് എന്ത് റിയാളു സാലിഹീൻ. പരിഭാഷ ഉണ്ടാവും എപ്പോഴും റിയാളു സാലിഹീൻ്റെ ഒരു ലേശം ഭാഗമെങ്കിലും. അതിന് എന്ത് മാത്രമേ ഉള്ളൂ എന്നറിയോ? ഖുർആനും ഹദീസ് മാത്രം. അതായത് ഓരോ സ്ഥലത്തും നമ്മൾ ചെയ്യേണ്ട ഖുർആന്റെ നിയമവും ആ ഹദീസിന്റെ നിയമവും അല്ലാത്തൊരു വർത്താനല്ല, അല്ലാത്തൊരു വർത്താനല്ല. കണ്ടിട്ടില്ലേ റിയാളു സാലിഹീൻ പഠിച്ച ഓതിയവരുണ്ടോ ഈ കൂട്ടത്തിലുണ്ടോ? അപ്പൊ താലിഅ നീ എപ്പോഴും പരിശോധിക്കണം. ആ റിയാളു സാലിഹീൻ എന്ന കിതാബ് നീ പരിശോധിക്കണം. വഹക്കമൻ, അതുകൊണ്ട് നീ വിധി നടത്തുകയും വേണം. മാഫിഹി, അതിലുള്ള കാര്യത്തെക്കുറിച്ച് നീ വിധി നടത്തണം. തൗഫർ, അതായത് നിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിനും വിധികർത്താവായി ആരെ നിശ്ചയിക്കണം? റിയാളു സാലിഹീൻ. തൗഫർ എന്ന് നീ, എന്നാൽ നീ ജയിക്കും. ബിസ്സഅദതി, നീ ഉന്നത വിജയം കൊണ്ട് ജയിക്കുന്നവനാണ്. വഅമല, നീ ഉന്നത വിജയം കൊണ്ട് അമൽ ചെയ്യുന്നവനുമായി തീരും. അല്ലാഹു തആല തൗഫീക് തരട്ടെ. പിന്നെ
ചിലർ പരിഗണിക്കൂല, സുന്നത്ത് ചെയ്യും, അക്കൂട്ടത്തിലെ പൊട്ടനജിയാകണ്ട. പരിഗണിക്കാണെങ്കിൽ ഏറ്റവും പരിഗണിക്കേണ്ട എന്തെന്നെ? ഫർളന്നെ. വഹുത്തമ്മ, മനസ്സിലായില്ലേ? ചില ആളുകൾ എന്താന്നറിയോ, ഭയങ്കര ഉഷാറായിട്ട് തഹജ്ജുദും ദുഹയും എല്ലാം നിസ്കരിക്കും, നിസ്കരിക്കുന്ന കാര്യത്തിൽ അത്ര വലിയ ബേജാറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. പിന്നെ സുന്നത്തും മറ്റു കാര്യങ്ങളൊക്കെ വലിയ ഒരാണ്. ജമാഅത്തിന് കൃത്യമായി ആ പള്ളിയിൽ പോയി ജമാഅത്ത്, അതിലൊന്നും ഒരിക്കൽ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറ്റൂല. വഹുത്തമ്മ, നീ ശ്രദ്ധിക്കേണ്ടത് ബിൽ ഫർളി, ഫർളു കൊണ്ടാണ്. അല്ലത്, എങ്ങനത്തെ ഫർളാണ്? ഔദാര്യം തരുന്ന അള്ളാഹുവിനോട് ഒരാളും അടുക്കുകയില്ല. ബിമിഥിലി ദാലിക, ഫർള് പോലത്തെ വേറൊന്നും കൊണ്ടും അടുക്കൂല. അക്മല, പൂർണ്ണമായ നിലക്ക്. ആ എന്താ പറഞ്ഞ, എന്താ പറഞ്ഞ്? ഫർള് പോലത്തെ അതുകൊണ്ട് അള്ളാഹുവിനോട് ഒരാൾക്ക് വേറൊരു സാധനം കൊണ്ട് അടുക്കാൻ കഴിയില്ല. അക്മല, പൂർണ്ണമായ നിലക്ക്. അപ്പൊ ഒരാൾ അള്ളാഹുവിനേക്ക് അടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം എന്തെന്നെ? ഫർള്ന്നെ. അതായത് ദുഹറിന്റെ പാങ്ക് കൊടുക്കുമ്പോഴത്തേന് പള്ളി പള്ളി എന്തുണ്ടായി, സുന്നത്ത് നിസ്കരിച്ച്, ഫർള് നിസ്കരിക്കാൻ കാത്തിരിക്ക, ജമാഅത്തൊക്കെ കൃത്യമാക്കുക. അപ്പോ എന്തിനെ പരിഗണിച്ചു? ഫർളിനെ പരിഗണിച്ചു. ചില ഫർളിനെ പരിഗണിക്കാത്തൊരു സുന്നത്തുണ്ട്, അത് ശരിയില്ല. ഫർള് തീരെ പരിഗണിക്കൂല, സുന്നത്ത് അങ്ങനെ കൂട്ടും, അത് ശരിയാവൂല. അസിലില്ല, അസിലൽ അസിൽ എന്താണ്? ഫർളാണ്. അസിലില്ലാതെ എന്ത് ഫർളാണ്? തറല്ലാതെ എന്ത് ചുമരാണ്? ആദ്യം എന്ത് വേണം? തറ വേണം. സുന്നത്ത് സുന്നത്ത്, സുന്നത്ത് അല്ലേനെ, എനിക്ക് തറ വേണ്ടേ? തറ എന്താ? ഫർള്. വഹുത്തമ്മ, നീ നല്ല പോലെ കരുതി ശ്രദ്ധിക്കണം, നീ നല്ല പോലെ ശ്രദ്ധിക്കണം. ആ ബി ഫർളി, ഫർളി, ഫർള് കൊണ്ട്. അല്ലാതെ എങ്ങനത്തെ ഫർളാണ്? ലാ യഖുറുബു മിൻദിൽ അതാ, ഈ ഔദാര്യവും തരുന്നവനായ അള്ളാഹുവിനോട് ഒരാളും അടുക്കുകയില്ല. ബി മിസ്ലി ദാലിക, ഇതുപോലത്തെ മറ്റൊന്നു കൊണ്ടും. അക്മല, പൂർണ്ണമായ നിലക്ക്. അതായത് ഫർള് പോലെ മറ്റൊന്നു കൊണ്ടും അള്ളാഹുവിനേക്ക് അടുക്കാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പൊ അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള പൂർണ്ണമായ വഴി എന്തന്നെയാണ്? ഫർള് നല്ലോണം ശ്രദ്ധിക്കൽ തന്നെയാണ്, നല്ലോണം ശ്രദ്ധിക്കുക. അതെ, സുന്നത്ത് എങ്ങനെ കൂട്ടുകയെന്നല്ല, സുന്നത്തൊക്കെ പിന്നെയാണ്. ഒന്നാമത്തെ എന്തെന്നെ? ഫർള് തന്നെ. ഇപ്പം റമദാൻ ഉദ്ദേശിച്ച ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെ ഒരു മനുഷ്യൻ നോമ്പ് തന്നെ സുന്നത്ത് പോയിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്ത് ശരിയാക്കണം? റമദാൻ ശരിയാക്കണം. ചില ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്കൊക്കെ ഇപ്പോൾ തന്നെ ബേജാറായി, എന്ത് വരാനായല്ലോ, ആ റമദാൻ റമദാൻ റമദാൻ. അവർ ചിലപ്പോൾ ഈ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് അടുത്ത റമദാൻ വരെ എന്തുണ്ടാവില്ല, ഒരു സുന്നത്ത് നോമ്പും നോറ്റി തന്നെ ഉണ്ടാവില്ല. അതൊരിക്കൽ നിർബന്ധമല്ലല്ലോ, ഒരിക്കൽ എന്തേ നിർബന്ധമുള്ളൂ? ഫർള്. അതൊരിക്കൽ ഭയങ്കര വിഷയമാണ്. അതിനോട് ഒരുങ്ങി അത് നേരത്തെ തന്നെ പണി രാജിവെച്ച്, ഞാൻ അവസാനം ഞാൻ ഒരു മാസം ഉണ്ടാവില്ല, എൻ്റെ റമദാനാണ്, അതൊന്നും ശരിയാവില്ല, ഞാനില്ല. അപ്പോൾ അവർക്ക് എന്തുണ്ട്? 11 മാസം പണിയെടുത്ത് ഒരു മാസം അവരെന്തായി? ഒരുങ്ങ. എന്ത് നമ്പൊരുക്കാൻ? റമദാൻ ഒരിക്കലും വിഷയമാണ്. പിന്നെ 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 ഇതന്നെ ഒന്നും കൂടി നോക്കടാ. ഔദാര്യം തരുന്നവനായ അള്ളാഹുവിനോട് ഒരാളും അടുക്കുകയില്ല. ബിമിഥിലി ദാലിക, ഫർള് പോലെ മറ്റൊന്നുകൊണ്ടും. അക്മല, പൂർണ്ണമായ നിലക്ക്. പിന്നെ പറഞ്ഞ ഉടനെ തന്നെ സുന്നത്ത് പറഞ്ഞു. മസാല അബ്ദി, എന്റെ അബ്ദ് ആയിക്കൊണ്ടേ ഇരിക്കും. പിന്നെ വാഫിലി, സുന്നത്ത് കൊണ്ട് യഖുറുബു എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്ത അക്കൂന ലഹു, അള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, ഹത്ത അക്കൂന ലഹു, അങ്ങനെ ഞാൻ ആയിത്തീരും. ലഹു, അവന് യദൻ കയ്യുവാകും, വൽ അർജുല കാലുവാകും. എന്ത് അസിലുണ്ട്? ഫർളുണ്ട്. പിന്നെ എന്തിനെ പെരുപ്പിച്ച്? സുന്നത്തിനെ പെരുപ്പിച്ച്. അതിനനുസരിച്ച് അവന്റെ കയ്യും കണ്ണോ കാരായി മാറും. അള്ളാഹു, അതായത് അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ കയ്യും ഞാനാകും, കാലും ഞാനാകും എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ച എല്ലാ കാര്യവും അവന് നടക്കും. അവൻ ഉദ്ദേശിച്ചിടത്തേക്ക് നിമിഷം കൊണ്ട് അവനെത്താൻ കഴിയും. ആരെത്തിക്കും? അള്ളാഹു അല്ലാതെണ്ട്. അവന് ദൂരം വിഷയാവില്ല. എത്ര എത്ര മനുഷ്യന്മാർ ഖുർആനിലില്ലേ, ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബി അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറുഫുക ഫലമ്മാ റആഹു മുസ്തഖിറാ ഇൻദഹു ഖാല ഹാദാ മിൻ ഫളി റബ്ബി. ഇല്ലേ, ഇല്ലേ, എവിടെയുണ്ട്? സൂറത്തുൻ നംലിലില്ലേ. എന്ത് ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്ത്? പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ് ബിൽഖിസിലെ സിംഹാസനം കൊണ്ടുവരാന്ന് വെച്ചപ്പോ പറഞ്ഞു, കണ്ണ് ചിമ്മി തുറക്കണതിന് മുമ്പ് ഞാൻ എത്തിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കണ്ണ് ചിമ്മി തുറന്നില്ല. അപ്പോഴത്തിന് എത്തിച്ച്. എന്റെ അള്ളാഹോടുള്ള ബന്ധാണ് സുന്നത്തിനെ. ഫർള് ശരിയാക്കിയിട്ട് ഒരാൾ സുന്നത്തിലേക്ക് അടുത്താൽ പിന്നെ അവന്റെ കയ്യും കണ്ണും കാലും ഒക്കെ ആരാവും? അള്ളാഹു. പിന്നെ
പിന്നെ അവനിൽ നിന്നുള്ള കേൾവിയും ഞാനാകും, സുമ്മൈനൻ ബാസിർ അവൻ കണ്ണു കണ്ണ കണ്ണും ഞാനാകും. അത് മിസ്ലിദാരി കഫിൽ മതാവിലി, എല്ലാ അവൻ്റെ ആവശ്യങ്ങളിലും ഇപ്രകാരം ഹർവല ഞാൻ ഉളരി ചെയ്യും എന്ന് അല്ല പറഞ്ഞിട്ടില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നുകൂടി അവനിൽ നിന്നുള്ള കണ്ണും ഞാൻ കേൾവിയും ഞാനാകും, സുമ്മൈനൻ ബാസിർ അവൻ കാണുന്ന കണ്ണും ഞാനാകും. ഐ മിസ്ലിദാലിക ഇതുപോലത്തത് കൊണ്ട് ഫിൽ മതാലിബി അവൻ്റെ ആവശ്യങ്ങളിലെല്ലാം അറുവല ഞാൻ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരം വൈകിയ ഒരു മിനിറ്റ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിലും മതി, സമയത്തിലായി. ഇരുപതാണെങ്കിൽ നിർത്തി, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ റമദാന്റെ മുമ്പ് ഇത് തീർന്നിട്ടുണ്ടാകണം, അത്രയേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ തീർപ്പ് തീരണമെന്നൊന്നുമില്ല. റമദാന്റെ മുമ്പ് തീർന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചായയും കടിയും കൊണ്ടുവന്ന് ഒരു ദിവസം സ്പെഷ്യൽ 10 മണിവരെ ഒരു ക്ലാസ്, പിന്നെ ഒരു ലീവ്, 10:30 ചായയും കടിയും കുടിച്ച് ദുഹ്ർ വരെ ഒരു ക്ലാസ്. ഇത് ഈ കൊല്ലത്തെ റമദാൻ ആകുമ്പോഴത്തിന് എങ്ങനെ മൂമിനാകും? ഇതിന് ഓരോ സുന്നത്തുകളുണ്ട്. ഏതാ സുന്നത്തുകളെന്ന് അറിയോ? ഇഷ്റാഖ് നമസ്കാരം. ചില ആളുകൾക്ക് ഇഷ്റാഖ് നമസ്കാരം എന്താണെന്നറിയില്ല. സജദ, മറ്റു തിലാവത്ത്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇനി ഇബാദത്തിലേക്ക് കടക്കുക.